നമസ്കാരം ന്യൂസ് ആൻഡ് ആരംഭിക്കുകയാണ് സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തലുകളിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അഥവാ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണവുമായി ശക്തമായി മുന്നോട്ടു പോവുകയാണ് സിദ്ധിഖിനെതിരെ കേസെടുത്തു ജയസൂര്യ ഇടവേള ബാബു മുകേഷ് മണിയൻപിള്ള രാജു രണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർമാർ കോൺഗ്രസിന്റെ അഭിഭാഷക സംഘടനാ നേതാവ് ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയും ഒക്കെ പരാതി വന്നിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് മുമ്പാകെ പരാതി ലഭിച്ചിട്ടുണ്ട് മറ്റൊരു നടനെതിരെയും പരാതി നൽകിയിട്ടുണ്ട് എന്ന് ഇന്ന് പരാതി നൽകിയാൽ തിരുവനന്തപുരത്ത് പറയുകയും ചെയ്തു അപ്പോൾ ഈ ലഭിച്ച പരാതികൾ ലൈംഗിക ആരോപണങ്ങളിൽ പരാതിക്കാരുടെ മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തിയ ശേഷം നടപടി ഉണ്ടാകും എന്നാണ് ഡി ഐ ജി അജിത ബീഗം പറഞ്ഞത് അതായത് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക പിന്നീട് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും ഡി അജിത ബീഗം പറയുകയുണ്ടായി ഇന്ന് ഡി ഐ ജി അജിത ബീഗം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴാണ് ഈ നടപടിക്രമത്തെക്കുറിച്ച് സൂചിപ്പിച്ചത് അതേസമയം അമ്മ എന്ന താര സംഘടന എം എമ്മേ ആ സംഘടനയുടെ സംഘടനയുടെ നേതൃത്വം അപ്പാടെ രാജിവെച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അപ്പാടെ രാജിവെച്ചുകൊണ്ട് ഒരു കൂട്ടരാജി എന്ന നിലയിലേക്ക് പോവുകയായിരുന്നു അത് നവീകരണത്തിനുള്ള തുടക്കമാകട്ടെ എന്നാണ് ഫെഫ്ക അതേക്കുറിച്ച് പ്രതികരിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമാ ചരിത്രത്തിലെ മാർഗ്ഗരേഖയാണെന്നും ഫെഫ്ക വിശേഷിപ്പിക്കുകയുണ്ടായി ലൈംഗിക അതിക്രമം നടത്തിയ മുഴുവൻ പേരുടെയും വിവരങ്ങൾ പുറത്തുവരണമെന്നും സംഘടന പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു അങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി പ്രസ്താവനകൾ അതുപോലെ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഫെഫ്കയുമായി ബന്ധപ്പെട്ട് ഫെഫ്കയ്ക്കെതിരെ ആഷിഖ് കബു സംവിധായകൻ ആഷിഖ് അതുപോലെ തന്നെ സംവിധായകൻ വിനയൻ ഒരു നിലപാടെടുക്കുന്നു ഫെഫ്ക അതിന് മറുപടി പറയുന്ന നിലയിൽ നിൽക്കുന്നു അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ അമ്മ എന്ന സംഘടന അതിൽ കൂട്ടരാജി എന്നതിൽ വിയോജിപ്പ് അതിൽ തന്നെ പലർക്കും ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇന്ന് വരുന്ന സാഹചര്യം ഉണ്ടായി ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് പ്രത്യേക അന്വേഷണ സംഘം പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം നടപടികൾ ശക്തമാക്കി മുന്നോട്ട് നീങ്ങുന്നത് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു വിനു മോഹൻ ചലച്ചിത്ര നടൻ പി പി കുഞ്ഞുകൃഷ്ണൻ ചലച്ചിത്ര നടൻ എം ജയചന്ദ്രൻ മുതിർന്ന പ്രവർത്തകൻ ഡോക്ടർ വിനീത് കുമാർ അഭിഭാഷകൻ ഇപ്പോൾ വിനുമോഹനാണ് ടെലിഫോൺ ലൈനിൽ നമ്മൾക്കൊപ്പം ആദ്യമുള്ളത് മറ്റുള്ളവരിലേക്ക് പോകും പോകുമ്പോൾ വിനു യാത്രയിലാണ് യാത്രയ്ക്കിടയിലാണ് നമ്മളോട് അല്പനേരം സംസാരിക്കാം എന്ന് പറഞ്ഞത് വിനു ഇന്ന് ഇന്നലെയാണ് ഈ താരസംഘടനയുടെ നിങ്ങളുടെ സംഘടനയിൽ കൂട്ടരാജി എന്ന ഒരു വാർത്ത വന്നത് ഇന്നലെ വൈകുന്നേരം പക്ഷേ ഇന്ന് രാവിലെ നേരം ഇന്ന് രാവിലെ മുതൽ വാർത്തകളിൽ വന്നത് വ്യക്തിപരമായി അതിൽ തന്നെ പലർക്കും താല്പര്യമില്ലായിരുന്നു എങ്കിലും ഭൂരിപക്ഷ അഭിപ്രായം വന്നപ്പോൾ അങ്ങ് രാജിവയ്ക്കാൻ സമ്മതിക്കുകയായിരുന്നു എന്ന മട്ടിലാണ് അതിലൊരു പേരുകാരൻ വിനുമോഹനാണ് വ്യക്തിപരമായി താല്പര്യമില്ലായിരുന്നു കാരണം അങ്ങനൊരു അങ്ങനത്തെ നിലയിൽ രാജിവെച്ച് ഒഴിഞ്ഞു പോകുന്നത് ഉചിതമല്ല എന്ന തോന്നൽ നിങ്ങളിൽ പലർക്കും ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത് ആ പേരുകളൊക്കെ ഇന്ന് വളരെ സജീവമായി വന്നിട്ടുണ്ട് ട്രൊവിനയുടെ അടക്കം പേരുകളൊക്കെ മാധ്യമങ്ങളിൽ വാർത്തകളിൽ വന്നിട്ടുണ്ട് വ്യക്തിപരമായി താല്പര്യം ഉണ്ടായിരുന്നില്ല അല്ലേ അങ്ങനെ ഒരു രാജി വെച്ച് അല്ല അത് ഒരു താല്പര്യത്തിന്റെ അല്ലെങ്കിൽ അല്ലായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അതിലൊരു കൺസേൺ ആയിരുന്നു കാരണം നമുക്ക് കുറച്ച് ആശങ്കകളുണ്ട് കാരണം ഈ ഇപ്പം അമ്മ എന്ന സംഘടനയിലെ അഞ്ഞൂറ്റിയാറോളം മെമ്പേഴ്സ് ഉണ്ട് അതിൽ കുറെധികം മെമ്പേഴ്സിന് അതിൽ കുറച്ച് കുറെ മെമ്പേഴ്സുകൾക്ക് മെമ്പേഴ്സിന് ഫിനാൻഷ്യലി ആണെങ്കിലും അവർക്ക് സാമ്പത്തികപരമായും അല്ലെങ്കിൽ ആരോഗ്യപരമായും ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് അപ്പം ഈ ഇവർക്ക് നമ്മൾ കൈനീട്ടം പോലത്തെ ഒരു കൈനീട്ടം എന്ന രീതിയിൽ നമ്മൾ അവർക്കൊരു സഹായം നമ്മളുടെ ഒരു വെൽഫെയർ ഇത് പോകുന്നുണ്ട് അതേപോലെ ഇൻഷുറൻസിന്റെ ഒരു പരിരക്ഷ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഈ നമ്മളിപ്പോ ഇങ്ങനെ ഈ ഒരു തരത്തിൽ നമ്മൾ എല്ലാവരും മാറി ഒരു ജനറൽ ബോഡിയിലേക്ക് പോകുമ്പോൾ ഈ ഇടയ്ക്കുള്ള സമയങ്ങളിൽ ഇവർക്കിത് മുടങ്ങുകയോ അല്ലെങ്കിൽ ഇവർക്കിത് ഇത് കിട്ടാതാവുകയോ കാരണം പല പല ആൾക്കാരും അവരുടെ ഒരു സാമ്പത്തികമായി ഒരു കുടുംബ ബഡ്ജറ്റിൽ ഒരു വലിയ എമൗണ്ട് ആയിട്ടാണ് നമ്മുടെ കൈനീട്ടത്തെ കാണുന്നത് കാരണം അവർക്ക് മെഡിസിൻ വാങ്ങിക്കാനും പല കാര്യങ്ങളും ഇപ്പൊ ഒരുപാട് അംഗങ്ങൾ അങ്ങനെയുണ്ട് പ്രായമായ അംഗങ്ങളുണ്ട് അപ്പം ഈ തരത്തിലുള്ള ഒരു കൺസേൺ ആയിരുന്നു അതെങ്ങനെയാണ് കാരണം നമ്മളൊരു ആയിട്ട് വന്ന ആൾക്കാരാണ് നമ്മളൊരു എലക്ഷനെ ഫേസ് ചെയ്ത് അവിടുത്തെ ആ മെമ്പേഴ്സ് നമ്മളെ എലക്ട് ചെയ്തതിൽ നമ്മൾ ഈ കമ്മിറ്റിയിലേക്ക് വിട്ടതാണ് അപ്പം ആ ഒരു രീതിയിലുള്ള കൺസേൺസ് എനിക്കുണ്ടായിരുന്നു അത് ഞാൻ സംസാരിച്ചു ഈ ഒരു ചർച്ചയിലേക്ക് വന്നപ്പോൾ എല്ലാവരോടും അത് സംസാരിച്ചു നമ്മൾ അതിനുശേഷം ഒരു ഓൺലൈൻ മീറ്റിംഗ് കൂടി ആ മീറ്റിംഗിൽ ഇതിന് കൃത്യമായ മറുപടികൾ ലഭിക്കുകയും ആ മറുപടികൾ നമുക്ക് തൃപ്തികരമായി തോന്നിയത് കൊണ്ടാണ് നമ്മൾ അതായത് വിനു പറയുന്നത് മനസ്സിലാവുന്നുണ്ട് കാരണം സംഘടനയ്ക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട് അത് നിറവേറ്റി മുന്നോട്ട് പോകണം അതേസമയം തന്നെ ഇപ്പോൾ നേരിടുന്ന വളരെ ഗുരുതരമായ പ്രശ്നങ്ങളുമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആരോപണ വിധേയരായ ആളുകൾ ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ധിഖ് രാജിവെച്ചു ആ പദവിയിലേക്ക് പിന്നീട് വരേണ്ടയാൾ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ബാബുരാജാണ് ബാബുരാജിന് നേരെയും ആക്ഷേപം ആക്ഷേപമുയർന്നു അപ്പോൾ അത്തരം ആളുകൾ മാറി നിന്നുകൊണ്ട് പ്രസിഡന്റ് ഉണ്ട് ട്രഷററുണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട് അവർക്ക് ആ ആ നിലയിൽ മുന്നോട്ട് ഈ ഈ ആലോചന ആലോചന കമ്മിറ്റിയിൽ അല്ല നമ്മൾ എല്ലാ തരത്തിലും ഇതിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നമ്മൾ എല്ലാവരും കൂടി ആലോചിച്ചും ഇപ്പൊ പതിനേഴ് പേരും പതിനേഴ് നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ചിന്തകളും എനിക്കുണ്ടാവാം ആ തരത്തിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും അതിൽ സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു പോയി കഴിഞ്ഞാൽ നമ്മുടെ സംഘടനയുടെ ഒരു എങ്ങനെയാണ് അടുത്ത ജനറൽ ബോഡി എത്രയും പെട്ടെന്ന് വിളിച്ചു കൂട്ടുകയും അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ സംഘടനകത്ത് നമ്മൾ പല കാര്യങ്ങളും അഭിപ്രായങ്ങളും സംസാരിക്കുന്നുണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം ഒരേ അഭിപ്രായത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും അതിനാണല്ലോ നമ്മളൊരു ചർച്ച എന്ന് പറയുക നമ്മളുടെ സംഘടനയ്ക്കകത്ത് അപ്പം അതിലൊരു മെജോറിറ്റി തീരുമാനം ഈ തരത്തിൽ മൂവ് ചെയ്യാം നമുക്ക് ജനറൽ ബോഡിക്ക് നമ്മൾ കൃത്യമായി ജനറൽ ബോഡി കൂടുമ്പോൾ ജനറൽ ബോഡിക്കാണ് ആ അധികാരം നമുക്കുണ്ട് കാരണം പ്രത്യേകിച്ച് ഈ ഒരു സംഘടനയുടെ ഒരു സുപ്രീം പവർ എന്ന് പറയുന്ന ജനറൽ ബോഡിയാണ് ജനറൽ ബോഡിയുടെ തീരുമാനമാണ് അന്തിമമായിട്ടുള്ള തീരുമാനമായി വരിക അപ്പം ആ ജനറൽ ബോഡിയിലേക്ക് നമ്മളിത് ഈ ഒരു തീരുമാനം കൊടുക്കാം അവർ ആ ഒരു ജനറൽ ബോഡിന്ന് നമുക്ക് എല്ലാവരും നമ്മുടെ അംഗങ്ങൾ എല്ലാവരും ചേർന്ന് വേണം ഇത് തീരുമാനം ഇതിനകത്തൊരു ഡിസിഷൻ എടുക്കാൻ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രാജി അതായത് വിനു അടക്കമുള്ളവരുടെ നിങ്ങളുടെ ഈ ബദൽ ചിന്ത അത് ന്യൂനപക്ഷമായി പോയി ഭൂരിപക്ഷ അഭിപ്രായം പൂർണ്ണമായി എല്ലാവർക്കും ഒറ്റക്കെട്ടായി രാജിവെച്ച് ഒഴിയാം ധാർമ്മിക ഉത്തരവാദിത്വം നമ്മൾ കേട്ടെടുക്കാം എന്നതിനായിരുന്നു അല്ലേ അല്ല അതിൽ നമ്മൾ ഒരിക്കലും ബദലോ അല്ലെങ്കിൽ അല്ല ഞാൻ ഒരിടത്തും ഭിന്നത എന്ന് ഉപയോഗിച്ചിട്ടില്ല ഭിന്നത എന്ന നിലയിലല്ല ഞാൻ ചോദിച്ചത് അതിനുള്ളിൽ നടന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചത് മാത്രമാണ് നിങ്ങൾക്കിടയിൽ ഒരു ഭിന്നത ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അല്ല ഇന്റേണലി നമ്മളിപ്പോൾ സംഘടനാപരമായിട്ടുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് പല തരത്തിലുള്ള അഭിപ്രായങ്ങളും പല രീതിയിലുള്ള ചർച്ചകളും നമുക്ക് ഉണ്ടാവും അതൊരു ഇൻസൈഡ് സംഘടനയിലുള്ള കാര്യമായിരുന്നു അതിനെ നമ്മൾ ജനറൽ ബോഡിയിലേക്ക് പോകുമ്പോൾ അത് കൃത്യമായി സംസാരിക്കുകയും ജനറൽ ബോഡിയുടെ അഭിപ്രായം തേടുകയും ചെയ്യും ആ ജനറൽ ബോഡിയുടെ തീരുമാനം എന്താണോ അതാണ് നമുക്ക് സംഘടനയുടെ തീരുമാനമായിട്ട് ഇനി പുറത്തേക്ക് വരേണ്ടത് നിങ്ങളുടെ ഈ ബൈലോയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോ അതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്രഷറർ ഉണ്ട് ട്രഷറർ രാജീവ് അല്ല ട്രഷർക്ക് ആരോപണ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ട്രഷറർ പ്രസിഡന്റ് നിൽക്കുന്നു നിങ്ങൾ എക്സിക്യൂട്ടീവ് അങ്ങനുണ്ട് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇപ്പോൾ ജോയിൻറ്റ് സെക്രട്ടറിക്ക് പറ്റാത്ത സാഹചര്യത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് തന്നെ ആരെ വേണമെങ്കിലും കോപ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത്തരമൊക്കെ ഓപ്ഷൻസ് നിൽക്കുന്നില്ലേ അങ്ങനെ ഒരു അങ്ങനൊരു സാഹചര്യം ഈ സംഘടനയ്ക്ക് ഈ നേതൃത്വത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നില്ലേ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് ഇന്ന് ഫെഫ് ഒക്കെ പറഞ്ഞതുപോലെ നവീകരിക്കാനും പൊതുജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടും വിധത്തിലേക്ക് ഇടപെടാനുമൊക്കെ കഴിയുമായിരുന്നില്ലേ അല്ല നമുക്ക് ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം ഇതൊരു ഒരു വളരെ എല്ലാവരും ഇപ്പം നമ്മൾ കമ്മിറ്റി മാത്രമല്ല നമ്മളുടെ ജനറൽ ബോഡി തന്നെ ഇത് കൃത്യമായിട്ട് ഇതിനൊരു അഭിപ്രായം പറയുകയും അവരുടെ കൃത്യമായ നിലപാടുകൾ നമുക്ക് ആവശ്യകതയുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാരും ജനറൽ ജനറൽ ബോഡിയിലേക്ക് പോവുകയും തീരുമാനത്തിലേക്ക് തീരുമാനത്തിലേക്ക് വേണം എന്നുള്ള ഒരു എത്തിയതും അതുകൊണ്ട് തന്നെയാണ് ഈ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ പലരും ജഗദീഷ് ആകട്ടെ പിന്നീട് പൃഥ്വിരാജ് ആകട്ടെ ഇവരെല്ലാം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം വന്ന പരാതികൾ കൈകാര്യം ചെയ്യുന്നതിൽ സംഘടനയ്ക്ക് വീഴ്ച പറ്റി എന്ന പ്രധാനപ്പെട്ട വിമർശനം വളരെ പരസ്യമായി തന്നെ സമ്മതിച്ചവരാണ് എന്നാൽ അന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് സിദ്ദിഖ് സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഒരു പരാതി വൈകി ലഭിച്ചതേ ഉള്ളൂ ഇനിയാണ് അതിൻ്റെ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നതെന്നൊക്കെയാണ് അന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെച്ചത് പക്ഷേ തൊട്ടു പിന്നാലെ ജഗദീഷും കഴിഞ്ഞ ദിവസം ഒക്കെ കൃത്യമായി സംഘടനയ്ക്ക് വീഴ്ച പറ്റി എന്നു പറഞ്ഞിരുന്നു ഈ വീഴ്ച എന്നുള്ളത് ഇന്ന് ഇന്നലെ ഈ വലിയ തീരുമാനമെടുത്ത കമ്മിറ്റിയിൽ ഗൗരവമായി നിങ്ങൾക്കിടയിൽ ചർച്ചയായോ അല്ല നമ്മളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയില്ലല്ലോ നമ്മള് ജനറൽ ബോഡി കമ്മിറ്റി കൂടിയിട്ടില്ല ജനറൽ ബോഡി ചോദിച്ചത് ഈ പോകുന്നില്ല എക്സിക്യൂട്ടീവ് കാര്യമാണ് ജനറൽ ബോഡി വരാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നമ്മളുടെ സംഘടനപരമായിട്ടുള്ള ഇന്റേണലി നമ്മൾ പല അഭിപ്രായങ്ങളും പല ചർച്ചകളും ഉണ്ടായിട്ടുണ്ട് ഇത് വിനു ഈ പറഞ്ഞ പ്രശ്നം അല്ല അങ്ങനെയല്ല നമുക്കിപ്പം ഇതിനകത്ത് ഞാനിപ്പോ കൺസേൺ മാത്രമേ പറഞ്ഞല്ലോ ഇതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ തീരുമാനത്തിലേക്ക് എത്തുക അത് ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് ജനറൽ ബോഡിയുടെ മുമ്പിൽ പോയതിനു ശേഷം മാത്രമായിരിക്കും നമുക്ക് അതിന്റെ ഒരു തീരുമാനം പുറത്തേക്ക് നമ്മൾ പറയാൻ സാധിക്കുകയുള്ളൂ കാരണം അതൊരു സംഘടനാപരമായിട്ടുള്ള ഒരു മര്യാദ എന്ന് പറയുന്നത് അതാണല്ലോ അല്ല അത് പറഞ്ഞതിലൊരു ഒരു ഒരു ഇതിൻ്റെ ഒരു ചട്ടപ്രകാരം ഒരു കാര്യമുണ്ട് ജനറൽ ബോഡിയാണ് പരമാധികാരി ഒരു ചാരിറ്റബിൾ ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ അപ്പോൾ ഇനി വരാൻ പോകുന്ന ജനറൽ ബോഡി വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ ഓരോ അംഗവും വിനു പറഞ്ഞതുപോലെ തന്നെ ഈ സംഘടനയ്ക്ക് ഇത് കൈകാര്യം ചെയ്തതിൽ വീഴ്ച പറ്റിയെന്ന് പരസ്യമായി പറഞ്ഞ അംഗങ്ങളുണ്ട് എന്നാൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന നിലയിൽ സ്ഥാപിക്കാനാണെന്ന് സിദ്ധിക്ക് ശ്രമിച്ചത് ഇതെല്ലാം തമ്മിലുള്ളൊരു ഒരു ഒരു ക്ലാഷ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വളരെ കുറെ കൂടി ശക്തമായി ഇനി വരുന്ന ജനറൽ ബോഡിയിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ പിന്നെ ഈ

പറയുക അതിൽ സംസാരിച്ച കാര്യങ്ങൾ പറയുക എന്നുള്ളത് നമ്മൾ ജനറൽ ബോഡിയിൽ മാത്രമാണെങ്കിൽ അതിനുശേഷമായിരിക്കും അതിനൊരു തീരുമാനം വരാം കാരണം ഓരോ ഓരോ കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോഴും കൂട്ടായ തീരുമാനം ഈ ഒരു തരത്തിലായതുകൊണ്ട് നമ്മൾ ആ ധാർമ്മികതയുടെ പേരിൽ നമ്മളൊരു സംഘടനാ മര്യാദ എന്ന് പറയുന്നത് ആ കൂട്ടായ തീരുമാനത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ അതാണ് നമ്മളെല്ലാവരും എല്ലാവരും ഒക്കെ ചെയ്തിരിക്കുന്നത് റൈറ്റ് ഏതായാലും ജഗദീഷ് പറഞ്ഞതുപോലെ ഒരു ഒരു പുതിയ തലമുറ വരട്ടെ എല്ലാവരിലും അങ്ങനെ ഒരു ചിന്തയുണ്ട് ഒരു വരാൻ പോകുന്നത് ഒരു വളരെ സീനിയേഴ്സ് എല്ലാ കാലവും ഇതിൻ്റെ തലപ്പത്ത് സീനിയേഴ്സ് തന്നെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ ഉണ്ടാവണം എന്നൊരു ചിന്തയിലാണ് ഈ സംഘടന പോകുന്നതെന്ന് തോന്നിയിട്ടുമുണ്ട് ഇനി വരാൻ പോകുന്നത് പുതിയ പ്രശ്നങ്ങൾ പുതിയ വെല്ലുവിളികൾ സിനിമയ്ക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ പരിഷ്കാരങ്ങൾ നവീകരണം ഒക്കെ സംഭവിക്കുമ്പോൾ വിനു വരേണ്ട യഥാർത്ഥത്തിൽ ഒരു പുതിയ നേതൃത്വമാണ് സംശയമൊന്നുമില്ല ആ പുതിയ നേതൃത്വത്തിൽ തന്നെ ഒരു പുതിയ തലമുറ ഇപ്പോൾ പുറത്തുനിന്ന് വിമർശിക്കുന്ന നായകന്മാരും ആ യുവ നേതൃത്വവും ഒക്കെ ഇതിലേക്ക് കടന്നു വരണം എന്നുകൂടി സീനിയേഴ്സ് അടക്കം ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു പൊതുവിലങ്ങനെ തോന്നുന്നുണ്ട് അത് സംഭവിക്കുമോ ഇപ്പോൾ നിങ്ങൾ ചില ആളുകളൊക്കെ അതിലുണ്ട് പക്ഷേ ലീഡർഷിപ്പിലേക്ക് തന്നെ വരും വിധം ഒരു മാറ്റം സംഘടനയ്ക്കകത്ത് സംഭവിക്കുമോ അല്ല തീർച്ചയായിട്ടും സംഘടനയിൽ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആശയപരമായിട്ടും നമ്മളുടെ ചിന്താഗതികളും നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ വരാനും നമുക്കൊരു സംഘടനയിൽ പുതിയ മാറ്റങ്ങൾ എപ്പോഴും അനിവാര്യമാണ് എനിക്ക് തോന്നുന്ന സംഘടി ഇപ്പം ഞാൻ ഈ ഈ കമ്മിറ്റിയിൽ ആദ്യമായിട്ടാണ് ഞാൻ കമ്മിറ്റിയിൽ വരുന്നത് നമ്മളുടെ ആശയങ്ങളും നമ്മളുടെ കാര്യങ്ങളും കൃത്യം ഈ അമ്പത്തി ഏഴ് ദിവസമാണ് ഈ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നെങ്കിലും ഈ അൻപത്തി ഏഴ് ദിവസത്തിൽ ഒരു ഒരു നമ്മൾ ജനങ്ങളുമായിട്ടുള്ള ഒരു ഇന്ട്രാക്ഷൻ പോലുള്ള കാര്യങ്ങളും ആ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പം പല ഒരു അക്കാഡമിക് ലെവലുള്ള ക്ലാസ്സുകളും പോലെയുള്ള ഡാൻസ് എന്റെ വർക്ക്ഷോപ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ പങ്കെടുത്ത എല്ലാവർക്കും അറിയാം കാരണം അത്രത്തോളം നമ്മൾ ഒരു ജനകീയമായിട്ടുള്ള കാര്യങ്ങളും കൂടെ നമ്മുടെ സംഘടനയിൽ നിന്ന് ഉണ്ടാവണം എന്നുള്ള ഒരു ആശയത്തിന്റെ പുറത്താണ് നമ്മൾ ആ തരത്തിലുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ പുതിയ പുതിയ ആശയങ്ങൾ വരും സംഘടനയിലേക്ക് വരേണ്ടവർ സംഘടനയിലെ അധികാര സ്ഥാനത്തിലേക്ക് വരുമ്പോൾ കൃത്യമായി പ്രവർത്തിക്കാനും ഒരു ശക്തമായ ഒരു സംഘടന ഇത്രയും അഞ്ഞൂറ്റിയാറ് പേരുള്ള ഈ സംഘടനയെ ശക്തമായ നേതൃത്വത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നവരാണ് എപ്പോഴും നമുക്ക് സംഘടനയുടെ തളപ്പത്ത് നമ്മളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോവാൻ കഴിയുന്നവരായിരിക്കണം പ്രവർത്തിക്കാൻ അറിയുന്നവരായിരിക്കണം കമ്മിറ്റികളിൽ വരേണ്ട ആ തരത്തിലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും വരും തന്നെയാണ് എന്റെ വിശേഷം റൈറ്റ് ഏതായാലും പക്ഷേ ഈ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ എല്ലാവരും കൂടി രാജിവെക്കുക ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും ആരോപണ ആരോപണവിധേയരാണ് എന്നുള്ളൊരു തോന്നൽ എല്ലാവരിലേക്കും അത് പകരുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ആക്ഷേപം തലയിൽ വെച്ച് കെട്ടാൻ പലരും ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്കതിന് വിമുഖതയുണ്ട് ഞങ്ങൾക്കതിൽ ചില ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞവരുടെ പേരിലാണ് ഇപ്പോൾ വിനുവിൻ്റെ പേരായാലും ടൊവിനോയുടെ പേരായാലും അതുപോലെ തന്നെ അനന്യയുടെയും ഒക്കെ പേരുകൾ ആളുകൾ ധരിക്കുക അങ്ങനെ ഉണ്ടോ വിനു അല്ല അങ്ങനെയില്ല അങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം നമ്മളെല്ലാവരും ഒരു ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു സംഘടനാ മര്യാദ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കൃത്യമായിട്ടൊരു ഒരു മെജോറിറ്റി തീരുമാനത്തിനൂടെ നമ്മൾ നിക്കാന്നുള്ളൊരു ധാർമ്മികത നമുക്കുണ്ട് നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ ജനറൽ ബോഡിയോടും നമ്മുടെ സംഘടനയിലെ മറ്റെല്ലാ അംഗങ്ങളോടും ഉത്തരവാദിത്തമുണ്ട് ആ ആ കാര്യങ്ങളാണ് നമ്മളവിടെ സംസാരിച്ചിട്ടുള്ളതും നമ്മളവിടെ സംസാരിച്ചിട്ടുള്ളതും ആ ഇവരോടെല്ലാം നമ്മുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിലും നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങുകളിലെല്ലാം നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിച്ചതാണ് അതിന്റെ കൃത്യമായ മറുപടികളും കൃത്യമായ ഒരു ധാരണകളും നമുക്ക് ഉണ്ടായത് കൊണ്ടും ഒക്കെയാണ് നമ്മൾ ആ മെജോറിറ്റി തീരുമാനത്തിന്റെ കൂടെ നമ്മൾ നിന്നിട്ടുള്ളത് യാത്രക്കിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് അമ്മ അമ്മ ഇപ്പോൾ പിരിഞ്ഞു പോയ സ്വയം പിരിഞ്ഞു പോയ രാജിവെച്ച് ഒഴിഞ്ഞ് ഇപ്പോൾ അവർ അഡ്ഹോ കമ്മിറ്റിയായിട്ട് നിൽക്കുകയാണ് ആ താര ആ അഡ്ഹോ കമ്മിറ്റിയുടെ അംഗമായി നേരത്തെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള വിനുമോഹനാണ് ചലച്ചിത്ര നടനാണ് സംസാരിച്ചത് അതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്നതുകൂടി ചേർത്ത് വെച്ചാണ് സംസാരിച്ചത് ഇപ്പോൾ നമ്മൾ നമ്മൾക്കൊപ്പം പി പി കുഞ്ഞുകൃഷ്ണൻ ചേരുന്നുണ്ട് ചലച്ചിത്ര നടൻ അതുപോലെ തന്നെ ശ്രീ എം ജയചന്ദ്രനുണ്ട് ഡോക്ടർ വിനീത് കുമാറുണ്ട് ഞാൻ ആദ്യം ഒന്ന് മാഷിലേക്ക് പോവുകയാണ് മാഷ് മാഷിൻ്റെ മജിസ്ട്രേറ്റ് കോടതി പോരാതെ വരുമെന്നാണ് തോന്നുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അല്ലേ കേട്ടില്ല അല്ല ഞാൻ പറഞ്ഞതേ മാഷ് ആയിട്ടാണ് മലയാള സിനിമയിലേക്ക് എത്തിയത് ആ സിനിമയിലെ എന്ന താൻ കേസ് കൊടുത്ത സിനിമയിലെ ആ വേഷത്തിലൂടെ വന്ന മലയാളികൾക്ക് സുപരിചിതനായി മാറിയത് അപ്പം മാഷിൻ്റെ മജിസ്ട്രേറ്റ് കോടതി പോരാതെ വരുമെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട് കാര്യം കുറച്ച് ഗൗരവമാണ് കുഴപ്പത്തിലാണ് എന്താണ് നമ്മളെ അത് ഉറപ്പായി അല്ലേ നമ്മൾ മേൽക്കോടതിക്ക് റെഫർ ചെയ്യാണ് അല്ലേ അതെ മാഷെ ഈ ഈ വിഷയത്തിൽ മാഷിന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ എല്ലാവരും കൂടി രാജിവെച്ച് ഒരു സംഘടന ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിർത്തുന്നത് പോലെ പോയത് ശരിയായില്ല എന്ന് പറ മാഷുച്ചയ്ക്ക് പറയുന്നത് കേട്ടു എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചിപ്പോൾ വിനുമോഹൻ പറഞ്ഞത് കേട്ടല്ലോ അവരെല്ലാവരും കൂടി ഒഴിഞ്ഞു അതിന്റെ പല സാഹചര്യങ്ങളെ കുറിച്ച് പറഞ്ഞു പറയാൻ ഉണ്ടായ കാര്യം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഉപഭാരവാഹിയായിട്ടുള്ള ജയൻ ചേർത്തല ഒരു കാര്യം പ്രത്യേകം പത്രക്കാരോട് പറയുന്ന മാധ്യമങ്ങളോട് പറയുന്ന ശ്രദ്ധിച്ചു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനൊരു തീരുമാനം നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ എന്നോ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത് യഥാർത്ഥത്തിൽ ഞാനും അങ്ങനെ ഒരു തീരുമാനം പ്രതീക്ഷിച്ചതേ അല്ല ശരിക്കും തീർത്ത് ഞെട്ടിക്കുന്നതായിരുന്നു ഈ തീരുമാനം നിലക ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം നേരത്തെ പറഞ്ഞതുപോലെ ആരോപണവിധേയരായിട്ടുള്ളവർ മാറി നിൽക്കുക സ്വാഭാവികമായും അന്വേഷണം നടക്കും അന്വേഷണം നടന്ന് അവരൊക്കെ കുറ്റവിമക്തരാണെന്ന് മനസ്സിലാക്കിയാൽ സ്വാഭാവികമായും ഇതിൽ തിരിച്ചു വരാം അല്ലെങ്കിൽ അത്തരം ആളുകൾ മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് അധികാരമുണ്ടല്ലോ പകരം ആളുകളെ കോപ്റ്റ് ചെയ്യാം അങ്ങനെ കോപ്റ്റ് ചെയ്തുകൊണ്ട് നിലവിലുള്ള കമ്മിറ്റി തുടരണമെന്ന് തന്നെയായിരുന്നു എൻ്റെ അഭിപ്രായം പക്ഷേ നമ്മുടെ അഭിപ്രായത്തിന് ഇപ്പോൾ തൽക്കാലം വിലയില്ലല്ലോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളവർ എടുത്തൊരു തീരുമാനമാണ് ഇനിയിപ്പോൾ ജനറൽ ബോഡി രണ്ട് മാസം കഴിഞ്ഞാൽ ഉണ്ടാവും എന്നാണ് പറയുന്നത് ആ ജനറൽ ബോഡി വരുമ്പോൾ നമ്മുടെ അഭിപ്രായം നമ്മൾ പറയും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്നിപ്പോൾ പുറത്തു വന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഞാൻ സംസാരിച്ച വിനു അതുപോലെ തന്നെ ടൊവിനോ അനന്യ ഇവർ മറ്റൊരാളും കൂടിയുണ്ട് അപ്പോൾ അങ്ങനെ നാല് പേര് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു ഇപ്പോൾ മാഷ് പറഞ്ഞതുപോലെ ഇങ്ങനെ പോവുകയല്ല പോവുകയല്ലച്ച അതിനവർ പറയും ഇപ്പോൾ വിനു പറഞ്ഞൊരു കാരണം അതിനകത്ത് കുറേ പെൻഷനും മറ്റുമൊക്കെ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നിന്നു പോവില്ലേ എന്നാണ് വിനു തന്നെ പറയുന്നുണ്ട് അതെല്ലാം ഈ സംവിധാനം ഇല്ലെങ്കിലും അവിടെ നല്ല വൃത്തിയായി നടന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞു അത് സംവിധാനം ഒന്നും ബുദ്ധിമുട്ടുണ്ടാകില്ല പക്ഷേ ഇവരുടെ ഒരു വിയോജിപ്പ് എന്നത് യഥാർത്ഥത്തിൽ മാഷൊക്കെ പറയുന്നു അല്ലേ ഇതിന് പുറത്തുനിന്ന് എന്നാൽ അംഗങ്ങളാണ് അഞ്ഞൂറ്റി അഞ്ഞൂറിൽ പരം അംഗങ്ങളുണ്ട് അതിൽ ഒരു അംഗമാണ് താങ്കളും മാഷും അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഉന്നയിക്കുന്നത് പോലെ ചിന്തിച്ച കുറച്ചാളുകളെങ്കിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ട് ഉണ്ടായിരുന്നു എന്ന് തോന്നുമ്പോഴോ കേൾക്കുമ്പോഴോ എന്താണ് മാഷിന് പറയാനുള്ളത് അതാണ് അത് അതാണ് ശരിയായ ഒരു രീതി എന്ന് പറയുന്നത് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി ഒന്നിച്ച് രാജിവെച്ച് പോകേണ്ട കാര്യം ഉണ്ടായിട്ടില്ല അവർ രാജിവെക്കാതെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കോപ്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കണമായിരുന്നു അഥവാ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഇതിൻ്റെ പ്രസിഡന്റ് മാറി സെക്രട്ടറി മാറി സ്വാഭാവിക സെക്രട്ടറി മാറിക്കഴിഞ്ഞാൽ ഉപഭാരവാഹിക ഭാരവാഹിക്ക് അതിൻ്റെ ചാർജ് കൊടുക്കാം അതല്ലെങ്കിൽ പുതിയ ആളുകളെ നമുക്ക് കോപ്റ്റ് ചെയ്ത് അവർക്ക് ചാർജ് കൊടുക്കാം അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് എന്ന് ഭരണഘടനയിൽ ഭരണഘടന കൃത്യമായി ഞാൻ പഠിച്ച ആളല്ല ഞാനും അതാണിപ്പോൾ വിനുവിനോട് ചോദിച്ചത് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അങ്ങനെ സാധ്യതയുണ്ട് എന്താണ് ജോയിൻറ്റ് സെക്രട്ടറി ബാബുരാജാണ് അദ്ദേഹത്തിന് പറ്റില്ല അദ്ദേഹം പറ്റില്ല എങ്കിൽ ഈ പറഞ്ഞ ഇത്രയധികം എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ നിന്ന് ഒരാളെ കോപ്റ്റ് ചെയ്യാം മാത്രമല്ല എന്നോട് ഒരാൾ പറഞ്ഞത് ഈ അഞ്ഞൂറ്റിയാറ് അംഗം ഈ അഞ്ഞൂറ്റിയാറ് മറ്റാണ് പറഞ്ഞത് അഞ്ഞൂറിൽ പരം അംഗങ്ങളിൽ നിന്ന് തന്നെ യോഗ്യരായ ആളുകളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കൊക്കെ കോപ്റ്റ് ചെയ്യാൻ പോലും കഴിയുന്ന വിധം പ്രവർത്തിക്കാൻ കഴിയും പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും ശ്രദ്ധിക്കാതെ അല്ല ഇപ്പോ കഴിഞ്ഞ കഴിഞ്ഞ ഇലക്ഷൻ പറഞ്ഞോളൂ ഇപ്പൊ ഉള്ള ഈ പതിനേഴംഗ കമ്മിറ്റി ഇപ്പുള്ള പതിനേഴംഗ കമ്മിറ്റിയും നമ്മളെ തെരഞ്ഞെടുപ്പിലൂടെ വന്നവരല്ല അവരെ കോപ്റ്റ് ചെയ്തതാണ് പിന്നീട് കോപ്റ്റ് ചെയ്ത യഥാർത്ഥത്തിൽ എല്ലാവരെയും പതിനേഴംഗ കമ്മിറ്റിയും ജനറൽ ബോർഡ് തെരഞ്ഞെടുത്തതല്ല ഭാരവാഹികൾ ഇതിന്റെ ഇതിന്റെ ഭാരവാഹികൾ മാത്രമല്ല കമ്മിറ്റി അങ്ങളിൽ തിരഞ്ഞെടുത്തു നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും യഥാർത്ഥത്തിൽ ഇലക്ഷനിൽ നാല് വനിതാ സംവരണമുണ്ട് ആ നാല് വനിതാ സംവരണം മാറ്റി നിർത്താതെയാണ് എല്ലാവരും ഒരു കോമൺ കോമണായിട്ടൊരു മത്സരം നടന്നു അതിൻ്റെ പേരിൽ ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു അന്ന് അപ്പം പിന്നീടാണത് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളിലൊക്കെ വന്നതാണ് രമേഷ് പിഷാരടി യഥാർത്ഥത്തിൽ കൂടുതൽ വോട്ട് കിട്ടി ഈ കമ്മിറ്റിയിൽ വന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹത്തെ ഉൾപ്പെടെ അതായത് എട്ടാമത്തെ ആൾ നിലത്തിൽ തുഷാരടി ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാവരും ഒഴിവാക്കാനാണെന്നുണ്ടായ ഒരു ധാരണ പക്ഷെ അത് പിന്നീട് തിരുത്തി റൈറ്റ് ഞാൻ അതിലേക്ക് തന്നെ വരാം പക്ഷേ മാത്രമല്ല ഇപ്പോൾ നടക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെയും അല്പനേരം നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ സംസാരിക്കാം ഞാൻ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് പോകാം എനിക്കൊന്നു മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഡി ഐ ജി അജിതാ ബീഗത്തിൻ്റെ ഇതേക്കുറിച്ച് പറഞ്ഞ ഒരു വാചകം ഒന്ന് കേൾക്കാൻ പറ്റുന്നെങ്കിൽ അത് കേട്ടുകൊണ്ട് അഡ്വക്കേറ്റ് ഡോക്ടർ വിനീത് കുമാറിലേക്ക് വരാമെന്ന് വിചാരിക്കുകയാണ് ഡി ഐ ജി അജിതാ ബീഗം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇന്നിപ്പോൾ നടപടികളൊക്കെ കുറേ കൂടി ശക്തമായി തന്നെ ആരംഭിച്ചിട്ടുണ്ട് പരാതികൾ ആ ഘട്ടത്തിലാണ് നടപടിക്രമങ്ങളെക്കുറിച്ച് അവർ കേട്ടിട്ട് ഡോക്ടർ വരാം നമ്മൾ ഇന്ന് ഇവിടെ ഒരു മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു വിക്റ്റിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ കേരളത്തെ പല സ്ഥലങ്ങളിലും നമുക്ക് കിട്ടിയിട്ടുള്ള കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ മൊഴി രേഖപ്പെടുത്തി അതിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ ഉണ്ടാവും ഇത് അടുത്ത ആക്ഷൻ ഈ മൊഴിയുടെ ബേസിസിലായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെ എണ്ണമൊന്നുമല്ല എല്ലാം എസ് ഐ ടിയുടെ പരിഗണനയിലാണ് ഇതിനു വേണ്ടി സ്പെഷ്യലായിട്ട് എസ് ഐ ടി ഫോം ചെയ്തിട്ടുണ്ട് അപ്പം ആ എസ് ഐ ടിയുടെ പരിഗണനയിലാണ് എല്ലാ കംപ്ലയിൻസും വരുന്നത് അത് അതന്വേഷിച്ച് അത് അനുസരിച്ചിട്ടുള്ള ലീഗൽ ആക്ഷൻ എല്ലാ ആസ്പെക്ട്സും തരവുമായിട്ട് നോക്കിയിട്ട് അതനുസരിച്ചുള്ള അതാണ് നമ്മൾ എൻക്വയറി ചെയ്താണ് ആക്ഷൻ എടുക്കുന്നത് ഇപ്പോൾ കുമാർ കാര്യത്തിൽ പലയിടത്താണ് വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇത് ആകെ പരിശോധിക്കാൻ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ ചുമതലപ്പെടുത്തി അതിലെ ഡി ഐ ജി അജിതാബികം സംസാരിച്ചാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതിൻ്റെ നടപടിക്രമം അനുസരിച്ച് ചില ചിലതിൽ കേസായിട്ടുണ്ട് ഇപ്പോൾ മൊഴിയെടുക്കുന്നു ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കൊച്ചിയിലെ ഒരു പ്രധാനപ്പെട്ട ആരോപണത്തിലെ മൊഴിയെടുപ്പ് തുടരുന്നു എന്ന മട്ടിലാണ് ഒരുപക്ഷേ പക്ഷേ ഈ സമയത്ത് തീർന്നിട്ടുണ്ടാകാറിയില്ല അപ്പോഴും ആ പ്രോസസ് മണിക്കൂറുകൾ നീളുന്നുണ്ട് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം വരുന്നതോടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തായി വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകളെ അന്വേഷണത്തെ ഒരു കുടക്കീഴിലെത്തിക്കുന്നത് നിയമപരമായി കുറേ കൂടി വെളിപ്പെടുത്തൽ നടത്തിയവർക്ക് സഹായകരമായി മാറുമോ അത് കുറെ കൂടി എഫക്റ്റീവായ ഒരു അന്വേഷണത്തിലേക്ക് പലയിടത്തായി പോകാതെ കുറെ കൂടി ഏകോപിച്ച് മുന്നോട്ട് പോകുന്നതിന് കൂടുതൽ സഹായകരമാകുമോ അതിലേക്ക് മറുപടി പറയുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയൊരു വിലയിരുത്തൽ ആവശ്യമാണെന്ന് തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ മറ്റൊരു ചർച്ചയിൽ ഞാൻ കൈരളിയിൽ തന്നെ പങ്കെടുത്തപ്പോൾ അത് വളരെ ഒരു സമയത്തായിരുന്നു അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ ജസ്റ്റിസ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് ഗവണ്മെൻറ്റ് വിട്ടതിന് ശേഷം ഉണ്ടായ ഒരു വലിയ കോൺട്രവേഴ്സിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗവണ്മെൻറ്റിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് ഒരു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുകയുണ്ടായി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപതാം തീയതി അപ്പോൾ അതിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് പറഞ്ഞത് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഓരോ ദിവസവും ഇപ്പോൾ ശ്രീമതി അജിതാബീഗത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ ഇതിൽ കൈരളിയിൽ കണ്ടത് വരെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലുണ്ടായ ഡെവലപ്മെൻറ്റ് കാരണം അന്ന് പറഞ്ഞത് ഈ എയറിൽ നിന്നുള്ള ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഗവണ്മെൻറ്റിൻ്റെ നിലപാട് വ്യക്തമാക്കേണ്ടി വന്നത് മുഖ്യമന്ത്രിക്ക് അതിന് ശേഷം അപ്പോൾ അതിൽ പറഞ്ഞത് കൃത്യമായിട്ടും പരാതികൾ വരികയാണെങ്കിൽ അതിന് ഏത് ഉന്നതനാണെങ്കിലും അയാൾക്കെതിരായിട്ട് നടപടി ഉണ്ടാകും എന്ന് പറയുകയും ആ നടപടികൾ നമ്മൾ ആ ഒരു പത്രസമ്മേളനത്തിന് ശേഷം കാണുന്ന ഇപ്പോൾ എത്തി നിൽക്കുന്ന ആ ഒരു സ്റ്റേജ് വളരെ ഒരു ഞാൻ അഭിഭാഷകൻ എന്നുള്ള രീതിയിലല്ല ഒരു സാധാരണ ഒരു പൗരൻ എന്ന രീതിയിൽ വിലയിരുത്തുമ്പോൾ വളരെയധികം ശ്ലാഘനീയമായിട്ടുള്ള ഒരു നിലപാടാണ് കാണുന്നത് അതിൻ്റെ ഇപ്പോൾ ചരത്തിനോട് ചോദിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഘടന ഉൾപ്പെടെ അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമുക്ക് പറയാം അന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പുതിയ ഒരുപാട് ഏകദേശം എൻ്റെ ഇപ്പോൾ അറിവനുസരിച്ച് ഏകദേശം പതിനെട്ടോളം പരാതികൾ അതിജീവിതന്മാർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പരാതികൾ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ അത് പബ്ലിക് ഡൊമൈനിൽ ഉൾപ്പെടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഒരു അന്വേഷണം നടത്തണം എന്നുള്ളതും കൃത്യമായിട്ട് അത് തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകൃതമായിട്ടുള്ളു നമ്മളീപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകൃതമായി എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഒന്നുകിൽ ഗവൺമെൻറ്റിന് അതല്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാന പോലീസ് ചീഫിന് തീർച്ചയായിട്ടും ഔദ്യോഗികമായിട്ടുള്ള ഒരു ഒഫീഷ്യലായിട്ട് ഒരു ഗവണ്മെൻറ്റ് ഉത്തരവിറങ്ങണം അല്ലെങ്കിൽ അത് പോലീസ് പോലീസ് ചീഫിൻ്റെ ഒരു ഉത്തരവിറങ്ങണം അങ്ങനെയാണ് അതിനകത്ത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാകുക ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ അന്വേഷണത്തിന് ചുമതല എടുക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സീറോ എഫ് ഐ ആറിന് വരെ സാധ്യത സ്കോപ്പ് ഉള്ള സമയത്ത് തന്നെയും കഴിയുന്നതും അതാത് സ്ഥലങ്ങളിൽ ജൂറിസ്റ്റിക്ഷൻ ഉള്ള പോലീസ് സ്റ്റേഷനുകളിൽ തന്നെ എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്യിപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ആ രജിസ്റ്റർ ചെയ്യിപ്പിച്ച് എടുത്തതിന് ശേഷം ഇതിനകത്തുള്ള ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ തലവയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടപ്പം അവർ പറയുകയുണ്ടായി ഈ അതിജീവിതകളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെ സുസൂക്ഷ്മം വളരെ പൂർണ്ണമായിട്ടും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ രേഖപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് ബാക്കിയുള്ള നടപടികൾ പോകും നമുക്കറിയാം കാരണം ക്രിമിനൽ നടപടി നിയമം ഇപ്പോൾ അത് ബി എൻ എസ് എസ് മാറിയെങ്കിലും കാരണം ജൂലൈ ഒന്നാം തീയതി മുതൽ അത് മാറിയിട്ടുണ്ട് അപ്പോൾ അതിൽ പറയുന്ന പ്രോട്ടോക്കോള് കൃത്യമായിട്ടും ഇനി ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അത് പാലിച്ചേ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റായിട്ടായിരിക്കും ഇപ്പോൾ കുറിച്ചെടുക്കുക അപ്പോൾ അതിനകത്തുള്ള ഒഫൻസുകൾ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് നോക്കണം ആ സ്റ്റേറ്റ്മെൻ്റ് നോക്കുമ്പം ചിലപ്പോൾ അത് റേപ്പിൻ്റെ ആണ് എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണെങ്കിലോ അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത്തി നാല് മാത്രം ഐ പി സി കാരണം ഇത് മുൻപ് നടന്ന ഒഫൻസ് ആയതുകൊണ്ട് ഐ പി സി വകുപ്പുകളായിട്ട് ഇട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ബി എൻ എസ് വെച്ച് എടുക്കാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം എഫ്ഐ ആറിൽ വകുപ്പുകൾ ചേർത്ത് തീർച്ചയായിട്ടും ക്രൈം രജിസ്റ്റർ ചെയ്തിരിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട പിന്നെ കൂടാതെ അതിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ബാക്കി തുടർ നടപടികൾ ചിലപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്കും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ചില സംശയങ്ങൾ ഉണ്ടാവാം അങ്ങനെയാണെങ്കിൽ കൂടുതൽ അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റുകൾ വേണ്ടിവരും ആ അന്വേഷണൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോട്ടോക്കോളുണ്ട് ചില മെഡിക്കൽ പരിശോധന അനിവാര്യമാണ് ഇതിനകത്ത് പിന്നെ കൂടാതെ തന്നെ അത് വീഡിയോഗ്രാഫിലൂടെ ഒരു ആ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള നടപടികൾ എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥലം കണ്ടെത്തുക അതിലേക്ക് മഹസറുകൾ തയ്യാറാക്കുക ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ വേണ്ടി വരിക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അതിജീവിതയുടെ യഥാർത്ഥ പ്രശ്നങ്ങളും അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതും ജസ്റ്റിസ് കൊടുക്കേണ്ടതും ഉള്ളതുപോലെ തന്നെ തീർച്ചയായിട്ടും പ്രതിഭാഗത്ത് നിൽക്കുന്നവരും അല്ലെങ്കിൽ കുറ്റാരോപിതരായിട്ട് നിൽക്കുന്നവരുടെയും അതിനകത്ത് അവരുടെയും നീതി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും പോലീസിനുണ്ട് അവിടെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഡി ഐ ജിയും പറഞ്ഞത് തന്നെയാണ് അതാത് പോലീസ് സ്റ്റേഷനുകളിലായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നു പിന്നീട് ആ കേസുകളെല്ലാം അന്വേഷണ സംഘത്തിന് കൈമാറുന്നു മൊഴികൾ പരിശോധിക്കുന്നു വീണ്ടും ആയിട്ട് മൊഴികൾ എടുക്കേണ്ടതുണ്ട് എങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടതുണ്ടെങ്കിൽ വീണ്ടും എടുക്കാം അനുബന്ധമായ തെളിവുകളുടെ ശേഖരണം പ്രധാനമാണ് പക്ഷേ ഇവിടെ പലപ്പോഴും ഈ വെളിപ്പെടുത്തലുകളിൽ കണ്ടത് പലതും കാലപ്പഴക്കം സംഭവിച്ചിട്ടുണ്ട് വർഷങ്ങൾ ൾക്ക് മുമ്പാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏത് നിലയ്ക്കാണ് അവരെ അത് ബാധിക്കുക രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ മാധ്യമങ്ങളുടെ ഒരു വലിയ താല്പര്യവും മാധ്യമങ്ങളിലൂടെയാണ് ഈ വെളിപ്പെടുത്തലുകളെല്ലാം വന്നിട്ടുള്ളത് പക്ഷേ ഇവരെല്ലാം തന്നെ പോലീസിന് മുമ്പാകെ അന്വേഷണ സംഘത്തിന് മുമ്പാകെ പരാതിക്കാരായി മാറുമ്പോൾ അന്വേഷണത്തിന് സഹായകരമാകും വിധം അവർക്കൊരു ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരില്ലേ തുടർന്ന് അന്വേഷണവുമായി സഹകരിച്ച് അന്വേഷണത്തിന് കൈമാറേണ്ട വിവരങ്ങൾ പബ്ലിക് ഡൊമൈനിലേക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് പങ്കുവെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് അനുചിതമാവില്ലേ അക്കാര്യത്തിൽ അടക്കം അവർക്കും ശ്രദ്ധിക്കേണ്ടതായി വരുമോ തീർച്ചയായിട്ടും കാരണം അങ്ങനെ ഈ കളക്ട് ചെയ്യുന്ന തെളിവുകളെല്ലാം അത് പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തുവെന്നോ അല്ലെങ്കിൽ പിടിച്ചു എന്നോ ഒക്കെ ഉള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഈ സമൂഹം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ചില വളരെ പ്രധാനപ്പെട്ട കേസുകളിൽ കൊടുക്കേണ്ടി വരും പക്ഷേ ഏത് തരത്തിലേക്കാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ തെളിവുകൾ കിട്ടി ഏതൊക്കെ തെളിവുകൾ കിട്ടിയില്ല എന്നൊന്നും ഒരു കാരണവശാലും ഇനിയിപ്പം നമ്മൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ നിന്ന് അങ്ങനെയുള്ള ഒരു വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും വേണ്ട നേരത്തെ ശരത് ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതൊരു ക്രൈമിനും അതിന് ഈ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന ചില കാലാവധിയുണ്ട് ഗോൾഡൻ അവേഴ്സ് ആ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത് തെളിവുകൾ നഷ്ടപ്പെടാതെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ശേഖരിക്കാൻ കഴിയുന്ന ആ പിരീഡാണ് ഗോൾഡൻ അവേഴ്സ് അപ്പോൾ ആ ഗോൾഡൻ അവേഴ്സ് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമാണ് തെളിവുകൾ കിട്ടുക എന്നുള്ളത് വളരെ വളരെ ഒരു പരിധിയുണ്ട് അല്ലെങ്കിൽ പരിമിതിയുണ്ട് കാരണം കോടതിയുടെ മുമ്പാകെ എത്തുമ്പോൾ കോടതിക്ക് നമ്മൾ പറയും പോലെ ഇപ്പോൾ ഈ മാധ്യമങ്ങളുടെ പിന്നെ ഒരു ചോദ്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചർച്ചകളോ ഒന്നും അല്ല കോടതിയുടെ മുമ്പിൽ തെളിവാണ് ആ തെളിവ് എങ്ങനെയാണ് എത്രത്തോളം വിശ്വസനീയമായിട്ടുള്ള തെളിവാണ് വരുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ട് ആയിരിക്കും തീർച്ചയായിട്ടും ആ കേസിൽ വിധി പറയുക അപ്പോൾ തെളിവുകൾ നഷ്ടപ്പെടാനുള്ള കാലാവധി ഒരുപാട് കഴിഞ്ഞു എങ്കിൽ തീർച്ചയായിട്ടും പോലീസിന് അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇതിൻ്റെ അത് വളരെ അറിയ വളരെയേറെ പണിപ്പെടേണ്ടി വരുമെന്നുള്ളതിന് ഒരു തർക്കവുമില്ല റൈറ്റ് ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ ജയചന്ദ്രൻ ഈ കേസ് ഇതിലെ ഒരു ലീഗൽ സൈഡ് വളരെ പ്രധാനപ്പെട്ടത് അതുകൊണ്ടാണ് ഡോക്ടർ വിനീത് കുമാറുമായിട്ട് അക്കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല സിനിമാ മേഖലയുടെ എന്ന നിലയിലാണ് നമ്മുടെ ഈ ചർച്ചയിലേക്ക് വിനുമോഹനും ഇപ്പോൾ നമ്മൾക്കൊപ്പം കുഞ്ഞുകൃഷ്ണൻ മാഷും ഉള്ളത് ഇന്നത്തെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിറഞ്ഞു നിന്ന കുറേയേറെ ഇന്നത്തെ ഇന്നത്തെ ഒരു വാർത്താ സ്വഭാവം താങ്കൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ശ്രമിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോലീസിൻ്റെ ഇതിലെ അന്വേഷണ സംഘത്തിൻ്റെ ഇടപെടൽ പരാതി പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മൊഴിയെടുക്കൽ അതുപോലെ തന്നെ കേസെടുത്ത വാർത്താ സിദ്ദിക്കിനെതിരെ കേസെടുത്തത് ഇപ്പോൾ സിദ്ദിക്കിനും സംവിധായകൻ രഞ്ജിത്തിനുമെതിരെ കേസെടുത്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് മറ്റ് പലതിലും പരാതികൾ വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട മൊഴിയെടുപ്പ് തുടരുന്നുണ്ട് അതൊരു ഭാഗത്ത് ഇതിനിടയിൽ തന്നെയാണ് വളരെ ശ്രദ്ധേയമായ രീതിയിൽ ഇതിനുമപ്പുറത്ത് സിനിമാ രംഗത്തെ മറ്റു ചില തർക്കങ്ങൾ കൂടി ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട് അപ്പോൾ ഫെഫ്കെക്കെതിരെ ഇപ്പോൾ രണ്ട് സംവിധായകരുടെ വരവ് അപ്പോൾ അത് ആ സംഘടനയുമായി ബന്ധപ്പെട്ട നിലയിലേക്ക് കൂടുതൽ ചർച്ചകൾ വഴിമാറാൻ ഇടയുണ്ട് അത് വേറൊരു സംഘടനാപരമായ ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിന് നേരെ ഉന്നയിക്കുന്ന വിമർശനങ്ങളുമൊക്കെയാണ് അത് നേരിട്ട് ഈ രീതിയിൽ വരുന്നതല്ല അപ്പോൾ ഇങ്ങനെ പല രൂപത്തിൽ അതേസമയം തന്നെ താരസംഘടനയുടെ ആ കൂട്ടരാജി എന്നതിൽ ശരിയായെന്നും ശരിയായില്ല എന്ന തരത്തിലേക്കുള്ള പ്രതികരണങ്ങളുമൊക്കെ ഇന്ന് വന്നിട്ടുണ്ട് അതാകെ നിരീക്ഷിച്ചപ്പോൾ ഈ തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മളെല്ലാവരും അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ സവിശേഷതയിൽ നിന്ന് താങ്കൾക്ക് തോന്നുന്ന പ്രത്യേകത എന്താണ് ഈ കാര്യങ്ങളിൽ സർക്കാർ ഞാൻ ഈ താര സംഘടനയെപ്പറ്റി ചോദിച്ചതിൽ നിന്ന് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് ബാക്കി കാര്യങ്ങൾക്ക് എൻ്റെ പിന്നെ പറയുകയും ചെയ്യാം ഈ പിന്നെ താരസംഘടനയിലെ ഉണ്ടായിട്ടുള്ള രാജി എന്ന് പറയുന്നത് ഒരു സംശയവുമില്ലാതെ കാണാൻ കഴിയുന്നത് അങ്ങേ നിരുത്തരവാദപരമായ സമീപനമാണ് താരസംഘടനയിലെ പ്രഗത്ഭന്മാരായ നടീനടന്മാരുൾപ്പെടെയുള്ളവർ കാണിച്ചിട്ടുള്ളത് അത് ഞാനത് പറയാൻ കാരണം പിന്നെ ഈ ഹേമാക്കമോറ്റി റിപ്പോർട്ട് ഞങ്ങൾ വിശദമായി നോക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു സ്വാഗതം ചെയ്യുന്നതൊക്കെ സിദ്ധിക്ക് രാജിവെക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ ഒരു വാർത്താ വാർത്താസമ്മേളനത്തിൽ പക്ഷേ ഇവരിത് വായിച്ചിട്ടേ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുക വേണ്ട അത് വായിക്കാൻ അവർ മെനക്കെടണ്ട ഇരുപതാം തീയതി മുഖ്യമന്ത്രി നടത്തിയ ഒരു വാർത്താസമ്മേളനം ഉണ്ടല്ലോ അതെങ്കിലും ഒന്ന് കേട്ടിരുന്നെങ്കിൽ അവർക്ക് പിന്നെ ഈ അതെങ്കിലും ഒന്ന് കേൾക്കാൻ മനസ്സ് കാണിച്ചെങ്കിൽ എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത് കാരണം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മുമ്പാകെ ഏതാണ്ട് അൻപത്തിരണ്ട് പേരോളം മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവരെല്ലാം പിന്നെ ആദ്യം പലർക്കും നോട്ടീസ് ഹേമ കമ്മിറ്റി അയച്ചപ്പോൾ അവർ വരാൻ തയ്യാറായില്ല വീണ്ടും അവർക്ക് പേഴ്സണലി നോട്ടീസ് അയച്ചിട്ട് അവരുടെ സ്വകാര്യത സംരക്ഷിക്കും എന്ന നോട്ടീസിൽ തന്നെ ഹേമ കമ്മിറ്റി ഉറപ്പ് കൊടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വന്ന് മൊഴി കൊടുത്തതും പല കാര്യങ്ങളും വെളിപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇരുപതാം തീയതി നടത്തിയ സമ്മേളനത്തിൽ ഹേമ കമ്മിറ്റിയെ ഉദ്ധരിച്ച് ഇങ്ങനെ രണ്ട് മൂന്ന് വാചകങ്ങൾ പറഞ്ഞത് അതിലിങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് വി ഹാവ് ബീൻ ഫോളോയിങ് ദ പ്രിൻസിപ്പിൾസ് ലേയ്ഡ് ഡൗൺ ബൈ ദ സുപ്രീം കോർട്ട് ഇൻ വേരിയസ് ഡിസിഷൻസ് ഇൻ കീപ്പിംഗ് ദ മാറ്റർ എക്സ്ട്രാ കോൺഫിഡൻഷ്യൽ ഐ വുഡ് ആൾസോ ടേക്ക് ദ ലിബർട്ടി ടു അലർട്ട് യു ടു ഫോളോ ദീസ് പ്രിൻസിപ്പിൾസ് ബിഫോർ പാർട്ടിംഗ് വിത്ത് ദ റിപ്പോർട്ട് ടു എനിബഡി ഇൻ എ റൊട്ടീൻ മാനർ ഇന്ന് വ്യക്തമായി പറയുന്നുണ്ട് പിന്നെ ഹേമ കമ്മിറ്റി എന്ന് മുഖ്യമന്ത്രിയാണ് കേരളത്തോട് ഇരുപതാം തീയതി സമ്മേളനത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞ എന്താണ് അവരുടെ ഈ പറഞ്ഞ അൻപതോ അൻപതിനു മേലെയോ അൻപതിനടുത്തോ ഉള്ള ആൾക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ സർക്കാരിൻ്റെ പക്കൽ ഇത് സർക്കാരിതിന് ബാധ്യസ്ഥമായിരിക്കണം എന്ന് ജസ്റ്റിസ് ഹേമ സർക്കാരിനെ കത്തെഴുതി ആ കത്തെഴുതിയ ഡേറ്റ് അദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയുമല്ലോ ആ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊൻപതിനാണ് ആ കത്ത് എഴുതുന്നത് അത് പിന്നെ ഇവരൊന്ന് വായിച്ച് പഠിക്കേണ്ടത് ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വമെങ്കിലും വായിക്കേണ്ടത് ഈ സ്വകാര്യത വെളിപ്പെടുത്താൻ പാടുണ്ടോ അത് വെളിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചർവിത ചർവണം എന്ന നിലയിലേക്ക് ചർച്ച ചെയ്യാൻ പാടുണ്ടോ അമ്മ എന്ന സംഘടന അത്ര ചർച്ചയെ ചർച്ച പോയിട്ട് അത്ര ആശയം പോലും നടന്നിട്ടില്ലല്ലോ എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ് ഇപ്പോൾ ചർച്ച ഈ ചർച്ച ചെയ്യുന്നത് മുഴുവനും മറ്റ് കുറേ ആൾക്കാർ ഉന്നയിച്ച ആരോപണങ്ങളാണല്ലോ നടികൾ ഉണ്ട് ചില നടന്മാരുണ്ട് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചായിട്ട് ഒടുവിൽ പറഞ്ഞ ഈ ഉണ്ണികൃഷ്ണനെതിരെയുള്ളതടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇരുപത്തി അഞ്ചാം തീയതി മറ്റൊരു വാർത്താക്കുറിപ്പ് ഇറങ്ങുന്നുണ്ട് മാധ്യമങ്ങൾക്കെല്ലാം കൊടുത്തു മാധ്യമങ്ങളെല്ലാം പിന്നെ ചാനലുകളെല്ലാം അന്ന് തന്നെയും പത്രങ്ങളെല്ലാം പിറ്റേ ദിവസവും പ്രസിദ്ധീകരിച്ച അതിൽ ഇങ്ങനെ പറയുന്നു സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വനിതകൾ തങ്ങൾക്ക് പ്രസ്തുത മേഖലയിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ വിവരിക്കുന്ന അഭിമുഖങ്ങളും പ്രസ്താവനകളും വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ ബഹുമുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ഇരുപത്തഞ്ച് എട്ടിനെ വിളിച്ചു ചേർത്തു ഇത്തരം പരാതികളും വെളിപ്പെടുത്തലുകളും സംബന്ധിച്ച് അന്വേഷിക്കാൻ പോലീസ് ഐ ജി ശ്രീ സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ പോലീസ്മാർ ഉൾപ്പെടുന്ന സങ്കടം എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാരുടെ പേര് ഉൾപ്പെടെ പറയുന്നത് ഏഴുപേരുടെ പേര് അങ്ങനെയാണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല അതിന് പുറത്ത് ഹേമാ കമ്മറ്റി കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ വന്നതിന് ശേഷം അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ സംഭവിക്കുന്നുണ്ട് ഹൈക്കോടതി ഈ വിഷയം പരിശോധിച്ചിട്ട് സെപ്റ്റംബർ പത്തിന് കേസ് പരിഗണിക്കാൻ വെക്കുന്നു അപ്പോൾ പിന്നെ സർക്കാർ അഫിഡവിറ്റ് സീൽഡ് കവറിൽ കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു അതൊക്കെ സർക്കാർ അംഗീകരിക്കുന്നുമുണ്ട് അത്തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു അപ്പോഴും അമ്മ എന്ന സംഘടനയുടെ താരസംഘടനയുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം ഈ സ്വകാര്യത സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ ഹേമ കമ്മിറ്റിയോട് വെളിപ്പെടുത്തിയ വ്യക്തികളുടെ സ്വകാര്യത ന നഷ്ടപ്പെടുത്താൻ പാടുണ്ടോ അത് അതാണോ ഇനി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നതെങ്കിൽ നമ്മളുടെ നിലപാടെന്തായിരിക്കണം ആ നിലപാടാണ് ഇവർ ചർച്ച ചെയ്യാത്തത് ശരത്തെ നിലപാടില്ലായ്മ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഉത്തരവാദിത്വമില്ലായ്മ റെസ്പോൺസിബിൾ ടു ദ കോർ എന്ന് പറയാവുന്ന തരത്തിലുള്ള പിന്നെ സീറോ റെസ്പോൺസിബിലിറ്റി ആണ് ഇവർ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടറിൻ്റെ കാര്യത്തിൽ പഠനവിധേയമാക്കുന്ന കാര്യത്തിൽ തങ്ങളുടെ അഭിപ്രായം സ്വരൂപിക്കുന്ന കാര്യത്തിൽ അത് പൊതുസമൂഹത്തെ അറിയിക്കുന്ന കാര്യത്തിൽ സർക്കാരിനോട് പറയുന്ന കാര്യത്തിൽ ഒക്കെ പരാജയപ്പെട്ടത് ഓക്കെ പക്ഷേ മറ്റൊരു കാര്യം കൂടെ അതിനോടൊപ്പം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ വിനു മോഹൻ ആദ്യം പറഞ്ഞില്ലേ കുറേയധികം വെൽഫെയർ മെഷ്യൂസ് ചെയ്യുന്നത് ശരിയാണ് അത് ചെയ്യണമെങ്കിൽ അമ്മയെ താങ്ങി നിർത്തുന്നത് എക്കാലവും അതിനെ ചുമലിലേറ്റുന്ന സൂപ്പർ താരങ്ങളുടെ നേതൃത്വമാണ് അപ്പോൾ അവർ ആ നേതൃത്വത്തിൽ നിൽക്കുക എന്നുള്ളത് അമ്മയുടെ ആവശ്യം ആ സംഘടനയുടെ ആവശ്യമായിട്ട് വരുന്നത് ഇത്തരം പരിപാടികൾ നടക്കണമെങ്കിൽ ഒരു ഷോ നടത്തിയാൽ അതിന് റെസ്പോൺസ് ഉണ്ടാവണമെങ്കിൽ അവിടുന്ന് കളക്ഷൻ ഉണ്ടാവില്ല ഒക്കെ സൂപ്പർ താരങ്ങൾ സഹായം വേണം അതുകൊണ്ടാണ് അവരുടെ നേതൃത്വത്തിൽ നിൽക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ പൃഥ്വിരാജ് വരട്ടെ എന്ന ആൾക്കാർ സംസാരിക്കുന്നുണ്ട് പൃഥ്വിരാജ് വരാൻ തയ്യാറാവാത്തത് മോഹൻലാരോ മമ്മൂട്ടിയോ നയിക്കുന്ന അത്രയും വെയിറ്റേജ് അത്രയും ഒരു തലപ്പൊക്കം ഇവർക്ക് കിട്ടില്ല എന്ന് പൃഥ്വിരാജിന് വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് അത് അദ്ദേഹം മറച്ചു വെക്കുന്ന ആളുമല്ല കാര്യങ്ങളെല്ലാം ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ പൃഥ്വിരാജ് അപ്പം മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ അല്ലെങ്കിൽ മരിച്ചുപോയ ഇന്നസെൻറ്റിൻ്റെയോ തലപ്പൊക്കത്തിൽ നിന്ന് വളർത്താൻ കഴിയുന്ന സംഘടനയെ ആ തരത്തിൽ നിലനിർത്താൻ കഴിയുന്ന ആൾക്കാർ വേണം എന്നുള്ളത് പിന്നെ അഭിഭാ അങ്ങനെയാണെങ്കിൽ ശ്രീ അത്രയും അത്രയും പറഞ്ഞ സ്ഥിതിക്ക് പൃഥ്വിരാജ് വ്യത്യസ്തമായി പറഞ്ഞു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് സംഘടനയ്ക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ഈ പ്ര പരാതികൾ പരിഗണിക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും ജഗദീഷ് പറഞ്ഞത് പുതിയ തലമുറ വരട്ടെ നേതൃത്വത്തിലേക്ക് എന്നാണ് അങ്ങനെ വരുന്ന അത് തന്നെ ഒരു ഒരു തലമുറ മാറ്റത്തിൻ്റെ ഒരു സ്വാഭാവികമായ സൂചന അതിലുണ്ട് താങ്കൾ പൃഥ്വിരാജിൻ്റെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞു ഇപ്പോൾ തന്നെ രാജിവെച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ടൊവിനോയുണ്ട് ടൊബിനോയ്ക്ക് അടക്കമുള്ളവർക്ക് അതിൽ അതൃപ്തി ഉണ്ടോ എന്ന വാർത്തയാണ് ഇന്ന് കൂടുതലായി വന്നിട്ടുള്ളത് അങ്ങനെ വന്നിട്ടൊരു ഒരു പുതിയ ലീഡർഷിപ്പിൻ്റെ ഒരു ക്യാരക്ടർ അതിലേക്ക് വരാനിടയുള്ള ആളുകൾ താങ്കളുടെ ഒരു ഗസ് എങ്ങനെയാണ് ഇനി രണ്ട് മാസം കൊണ്ട് ജനറൽ ബോഡി ഉണ്ട് അതൊക്കെ ഉണ്ട് അത് വേറെ കാര്യം പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കിയാൽ അതിനകത്ത് ഞാൻ കാണുന്നില്ല ഇവരിൽ നിന്ന് മോഹൻലാലിൽ നിന്നോ മമ്മൂട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ അത്രയും വലിയ താരപരിവേഷമുള്ള നടന്മാർ അല്ലാതെ പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതുകൊണ്ട് അമ്മ എന്ന താരസംഘടനയ്ക്ക് എന്തെങ്കിലും കാതലായ ഒരു പരിവർത്തനം സംഭവിക്കാൻ കഴിയുന്ന നിലയിലല്ല ആ സംഘടന ഫിലിം ഇൻഡസ്ട്രിയിൽ നിലനിൽ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ അത്തരം താരങ്ങളുടെ ചുമലിലേറിയേ ആ സംഘടനയ്ക്ക് ഇനിയും പോകാൻ കഴിയൂ അത് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ് പൃഥ്വിരാജിനൊക്കെ അല്ലെങ്കിൽ തൊവിനൊക്കൊക്കെ അല്ലെങ്കിൽ കുഞ്ചോക്ക ബോവിനൊക്കെ ഇനി വരും കാലങ്ങളിൽ അത് ചുമല്ലേറ്റുള്ള കെൽപ്പ് തീർച്ചയായിട്ടും ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കാം ഓക്കെ പക്ഷെ നിലവിലുള്ള സാഹചര്യത്തിൽ അങ്ങനെയല്ല എന്നാണ് ഞാൻ പിന്നെ എനിക്ക് ഈ കാര്യങ്ങൾ കാണുമ്പോൾ തോന്നുന്ന കാര്യം ഞാൻ വരാം അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ കൂടി നമ്മുടെ മുമ്പിലുണ്ട് ഇന്ന് ഈ വിഷയത്തിൽ ഞാൻ വരാം താങ്കളെ ഇന്ന് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതുപോലെ നമ്മുടെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അതിന് മറുപടി എന്ന മട്ടിൽ തന്നെ സംസാരിച്ചു ഞാൻ അതിൻ്റെ ഒരു ആംഗിളിലേക്ക് താങ്കൾക്ക് പിന്നാലെ വരികയും ചെയ്യാം ഇവിടെ കുഞ്ഞ് മാസ്റ്റർ ഇന്നിപ്പോൾ ഷാജിയൻ എൻ പോലെയുള്ള സംവിധായകർ താങ്കളെ ഇപ്പോൾ കുഞ്ഞുകൃഷ്ണൻ മാഷിനൊക്കെ സംഘടനാ പരിചയമുണ്ട് പൊതുപ്രവർത്തന പരിചയമുണ്ട് അതിൻ്റെ എല്ലാം ഒരു ഘട്ടത്തിൽ ആണ് സിനിമയിലേക്ക് വന്നിട്ടുള്ളത് ആ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത് അതും പ്രധാനപ്പെട്ടതാണ് അവിടെ ഇപ്പോൾ ശ്രീ ജയചന്ദ്രനും അതുതന്നെയാണ് പങ്കുവച്ചത് പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇന്നിപ്പോൾ ഷാജിയൻ കരുൺ വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ അദ്ദേഹം പറഞ്ഞത് വളരെ നല്ല കാര്യമാണ് ചെയ്തത് എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ പറയാനൊരു കാരണം ഈ സംഘടനയാകെ അത്രമേൽ ആരോപണ വിധേയമായി തന്നെ നിൽക്കുന്ന ഒരു ഒരു അവസ്ഥ സംഘടന തന്നെ അവസ്ഥയിൽ നിൽക്കുന്നു എന്ന ഒരു കാര്യം നമ്മൾ കാണണ്ടേ കാരണം ഒരു ഒരു ഈ നിലവിലെ ഭരണസമിതിക്ക് കൈകാര്യം ചെയ്ത് പരിഹരിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് തന്നെ തോന്നുന്നത് കൊണ്ടും അവരാ മാനസികാവസ്ഥയിൽ എത്തപ്പെട്ടതുകൊണ്ടും അങ്ങനെയുള്ളവർ തുടരുന്നതിൽ നല്ലത് പൂർണ്ണമായി ഒഴിയുക എന്നു തന്നെയല്ലേ അതുകൊണ്ടുകൂടി ആളുകളുടെ മുമ്പിൽ ആ കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട ഒരു മനോഭാവമോ താല്പര്യമോ സംഘടനയ്ക്ക് ഭാവിയിൽ വന്നുകൂടെ ഇപ്പോൾ തോന്നുന്ന ഈ ഒരു അനിഷ്ടവും അതൃപ്തിയും പല കാരണങ്ങൾ സ്വന്തം സംഘടനയെക്കുറിച്ചാണ് ഞാനീ പറയുന്നത് അതെനിക്കറിയാം അതൊന്നും മാറിക്കിട്ടില്ലേ അവിടെ ഷജീൻ കരുൺ പോലെയുള്ള ആളുകൾ പറയുന്നത് പ്രധാനപ്പെട്ടതല്ലേ മറ്റൊന്ന് ഡബ്ല്യു സി സി പറഞ്ഞതാണ് ഡബ്ല്യു സി സി പറഞ്ഞത് ഒരു പുനർനിർമ്മ പുനർനിർമ്മിക്കാം എന്ന് പറഞ്ഞാൽ അത് ആവശ്യമാണ് സംഘടനയെ സംബന്ധിച്ച് പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് ആവശ്യമാണ് എന്നുള്ളതല്ലേ അപ്പോൾ ഒരു ചിന്താഗതി ഈ സംഘടനയെ സംബന്ധിച്ച് വളരെ പ്രധാനമായി ഉണ്ട് ഈ നാട്ടിൽ ഓക്കെ ഇപ്പൊ ഉണ്ടായ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും പരിഹരിക്കാനും കഴിയാത്ത ഒരു ടീമാണ് എന്ന അഭിപ്രായം എനിക്കില്ല പക്ഷെ അത് ബഹുമാനപ്പെട്ട ഷാജിയാൻ കരുൺ പറഞ്ഞത് അദ്ദേഹത്തിന് ഇത് പരിഹരിക്കാൻ ഇവ ഈ ടീമിന് കഴിയാത്തതുകൊണ്ടാണ് സ്വാഭാവികമായി അവർ ഒഴിവായി പോയത് എന്നാണ് അതിലൊരു സൂചനയുള്ളതല്ലേ അത് ആ സൂചനയിലുകൊണ്ട് അവരുടെ തന്നെ പ്രവൃത്തിയിൽ അവർ തന്നെ അത് വെളിപ്പെടുത്തുന്നില്ലേ ഹലോ മാഷ് അവർ തന്നെയും അത് സമ്മതിക്കുന്നില്ല ഇപ്പം മാഷ് അങ്ങനെ കരുതുന്നില്ല എന്ന് പറഞ്ഞാലും ആ നേതൃത്വം തന്നെ തങ്ങളെ കൊണ്ട് ഈ കാലത്ത് ഇതൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് നല്ല നമസ്കാരം പറഞ്ഞങ്ങ് പിരിയല്ലേ ചെയ്തത് ആ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പിരിഞ്ഞു പോകേണ്ട കാര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനും ആവശ്യമായ നടപടികൾ എടുത്ത് മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരു ടീം തന്നെ ആയിരുന്നു പക്ഷെ എന്തുകൊണ്ടോ അങ്ങനെ ചെയ്തില്ല ഇത് പോയി മൊത്തം കമ്മിറ്റിയും രാജിവെച്ച് പോയി ഇനിയിപ്പോൾ ഏതെല്ലാം രണ്ട് മാസം കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതിനെ ജനറൽ ബോഡി വിളിച്ചു ചേർക്കും അതിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യും പുതിയ കമ്മിറ്റി നേരത്തെ ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ സാർ പറഞ്ഞതുപോലെ ഒരു പുതിയ ടീം എന്തായാലും അമ്മയെ മഷി ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വന്ന വെളിപ്പെടുത്തലുകൾ ഈ കാലത്ത് വന്നിട്ടുള്ള വെളിപ്പെടുത്തൽ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ തുടർന്ന് സംഭവിച്ചതാണ് പക്ഷേ അതിൻ്റെ ഭാഗവുമല്ലാത്ത വിധം വന്ന വെളിപ്പെടുത്തലുകളാണ് ഇതെല്ലാം അതേ തുടർന്ന് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അതിന് വന്നിട്ടുള്ള സംഘം അതും ഇന്നത്തെ വാർത്തകളിലെ വളരെ പ്രധാനപ്പെട്ടതാണ് അത് എത്രമാത്രം പ്രത്യാശ പകരുന്നതാണ് ആ കാര്യങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ മാഷിനെ സംബന്ധിച്ച് ഓ തീർച്ചയായിട്ടും നല്ല പ്രത്യാശ തന്നെയാണ് ഒരു സംശയവും വേണ്ട ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് നടപടി വളരെ സുവ്യക്തമാണ് അത് അതുമായി മുന്നോട്ട് ഗവൺമെൻറ് പോവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതങ്ങനെ തന്നെയാണ് വേണ്ടതും അങ്ങനെ നോക്കിയാൽ ഈ ഹേമ കമ്മിറ്റി സ്ഥാപി സ്ഥാപിതമായത് അല്ലെങ്കിൽ ആ കമ്മിറ്റി നിലവിൽ വന്നത് അതിനുശേഷം അത് മുന്നോട്ട് പോയി കാര്യങ്ങൾ പഠിച്ചത് പക്ഷേ അപ്പോഴും സർക്കാർ നേരിട്ട ഏറ്റവും വലിയ ആക്ഷേപം ഇത് കാലതാമസം വരുത്തി നല്ലൊരു വർഷക്കാലം ഒന്നും ചെയ്തില്ല സർക്കാരും മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷേ അങ്ങനൊരു ആക്ഷേപം മുന്നോട്ട് വെക്കാനാണ് പലപ്പോഴും പലരും ശ്രമിച്ചിട്ടുള്ളത് അല്ല പറയും അല്ല അത് അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ കാണാതെ പോകുന്നത് ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഹേമ കമ്മീഷൻ വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ റിപ്പോർട്ട് സമർപ്പിച്ചു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഹേമ കമ്മീഷൻ തന്നെ പറഞ്ഞു തൽക്കാലം ഇത് പരസ്യമാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല വിവരാവകാശ കമ്മീഷൻ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു ഇത് പുറത്തുവിടാൻ വേണ്ടി പാടില്ല എന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പുതിയ വിവരാവകാശ കമ്മീഷൻ ഇത് പുറത്തുവിടാം എന്ന് പറയുന്നത് അപ്പോഴും കോടതിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ ഗവൺമെൻറ്റിന് കുറ്റപ്പെടുത്തൽ ഒരു അർത്ഥമില്ല കാര്യത്തിൽ അത് ഒരു രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമായി കുറ്റപ്പെടുത്തുന്നേ പറയാൻ കുറ്റപ്പെടുത്തുന്ന ഇതിലിപ്പോൾ ഡോക്ടർ വിനീത് കുമാർ ഇപ്പോൾ ഇപ്പോൾ പ്രതിപക്ഷം ആവട്ടെ അല്ലെങ്കിൽ മാധ്യമങ്ങളാവട്ടെ ഇതിലേറ്റവും പ്രത്യേകമായി തെരഞ്ഞുപിടിച്ച് ശ്രദ്ധയോടെ വിവാദത്തിൽ ഏറ്റവും കേന്ദ്ര ബിന്ദുവാക്കി നിർത്തുന്നത് മുകേഷ് എം എൽ എ ആണ് എം എൽ എ ആണ് ഭരണകക്ഷി എം എൽ എ ആണ് സി പി ഐ എമ്മിനെ പ്രതിനിധീകരിച്ച് കൊല്ലത്ത് നിന്ന് നിയമസഭയിലെത്തിയ ആളാണ് എന്ന ഒരു ഒരു അഡീഷണൽ വെയ്റ്റേജ് അതിനുണ്ട് അപ്പോൾ അവിടെ അവിടെ അതടക്കം അദ്ദേഹത്തിനെതിരെ അടക്കം വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ പരാതികൾ ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ നിൽക്കുകയാണ് ആ പരാതികൾ പരിഹരിച്ച് പരിശോധിച്ചാണ് എഫ് ഐ ആർ ഇട്ട് മുന്നോട്ട് പോകേണ്ടത് അതിൻ്റെ ഒരു ഘട്ടമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് അപ്പോൾ ഇന്ന് ധനകാര്യമന്ത്രി അതേക്കുറിച്ച് പറഞ്ഞത് ഈ കാര്യത്തിലടക്കം വളരെ വ്യക്തമായ അന്വേഷണം നടക്കുന്നു എന്ന നിലയ്ക്കാണ് അത് ഏത് നിലയ്ക്കാണ് ആ ഒരു പ്രശ്നത്തെ സമീപിക്കേണ്ടത് ഏത് നിലയിലാണ് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അതിനെ കാണുന്നത് ഇപ്പോൾ എം എൽ എ ആണ് എം എൽ എ എന്ന നിലയിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിശോധനകൾക്ക് വിധേയമായി നിൽക്കേണ്ട ആ വിധേയമായി നിൽക്കുന്നതിലോ അങ്ങനെ എം എൽ എ അദ്ദേഹം ഇരിക്കുമ്പോൾ അന്വേഷണ സംഘത്തിന് അത് അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നതിനോ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ ഇല്ല യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല കാരണം നമ്മുടെ മുമ്പിൽ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ മുമ്പിൽ കണ്ടതാണ് കാരണം ഇതിൽ എം എൽ എ ആയാലും മുഖ്യമന്ത്രി ആയാലും ഇപ്പം റൂളിംഗ് ആയിട്ടുള്ള മുഖ്യമന്ത്രി ആയാലും നമ്മുടെ സ്റ്റേറ്റിലെ അല്ല അപ്പോൾ അവർക്ക് നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് ഒരു കാരണവശാലും മുകളിൽ പോകാൻ കഴിയില്ല അത് അവർ കുറ്റവാളി ആണ് എങ്കിൽ തീർച്ചയായിട്ടും അത് ശിക്ഷിക്കപ്പെടുമെന്നുള്ളൊക്കെ നമുക്ക് ജയലളിത കേസിനകത്തൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ ഇതിൽ ഒരു ആളിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ ആ ആളിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥാനം കൊണ്ട് അന്വേഷണത്തെ ഒരു കാരണവശാലും ഇതിനകത്ത് അങ്ങനെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ഇതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ ഏതെങ്കിലും രീതിയിൽ അങ്ങ് പാളിപ്പോകുമെന്നൊക്കെ ഒരുപാട് ആരോപണം വരുന്നുവെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഇതിനകത്ത് ഈ അതിജീവിതകൾ ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മൊഴി കൊടുക്കുമ്പോൾ വ്യക്തമായിട്ട് അത് എഴുതിയെടുത്തേ ഉള്ളൂ അവരുടെ വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം ഇപ്പം പ്രഥമ വിവരമാണ് എന്നുണ്ടെങ്കിൽ അവരെ ഒപ്പുവേ പറ്റുകയുള്ളൂ ഫ്രീ കോപ്പിയും അപ്പം തന്നെ കൈ കൊടുക്കണമെന്നാണ് നിയമം പറയുന്നത് അത് നേരത്തെയുള്ള സി ആർ പി സി പ്രകാരമാണെങ്കിലും ബി എൻ എസ് എസ് പ്രകാരമാണെങ്കിലും അതങ്ങനെ തന്നെയാണ് കൂടാതെ ഇതിപ്പോൾ പഴയ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രഹസ്യമൊഴിയെന്ന് പറയുന്ന ആ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് അതിജീവിതകൾ നേരിട്ട് പോലീസ് സ്റ്റേഷനിലല്ലാതെ തന്നെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഈ മൊഴി കൊടുക്കാനുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള അവസരം മാൻഡേറ്ററിയാണ് ഇതിനകത്ത് അവിടെയും പൂർണ്ണമായിട്ടുള്ളത് മുഴുവൻ വെളിപ്പെടുത്തി അതും രേഖ കോടതിയിലും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെ കോപ്പിയും ലഭിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അന്വേഷണത്തിനകത്ത് ഈ ഒരു എം എൽ എയുടെ സ്വാധീനമോ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ സ്വാധീനമോ എന്നുള്ളതല്ല വിഷയം മറിച്ച് യാഥാർത്ഥ്യം എന്താണ് തെളിവെന്താണ് അല്ലെങ്കിൽ അതിനകത്ത് കോടതിയിലേക്ക് പോകുന്ന തെളിവുകൾ എങ്ങനെയാണ് കോടതിയിൽ അത് തെളിയിക്കപ്പെടുക എന്നൊക്കെ ഉള്ളത് മാത്രമാണ് ഇതിനകത്ത് വരുന്നത് അല്ലാതെ രാജിയോ അല്ലെങ്കിൽ രാജി വെക്കാതിരിക്കോ ഒരു വ്യക്തിയുടെ ധാർമ്മികതയും അല്ലെങ്കിൽ അധാർമികതയും ഒക്കെ ആയിരിക്കും ഞാൻ ചോദിക്കട്ടെ എത്ര കേസുകളിൽ എത്രയെല്ലാം ഏതെല്ലാം തരത്തിൽ ഞാൻ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേരോ മുഖ്യമന്ത്രിയുടെ പേരോ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽപ്പോലും ഇതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള കേസുകൾ ഉണ്ടായി എന്ന് മുഖ്യമന്ത്രിമാരുടെ പേര് വരെ ഉൾപ്പെടെ വന്നിട്ട് ഉടനെ ഇങ്ങനെ ഒരാരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഉടനെ രാജിവെച്ചിട്ട് ഇറങ്ങി ഓടി അങ്ങ് പോവുക ആണ് എങ്കിൽ ഉടനെ തന്നെ അടുത്ത അടുത്താരോപണം വരും അത് ഒരു കുറ്റബോധവും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തിന് രാജിവെച്ചു എന്ന് ചോദിക്കും അതല്ലെങ്കിൽ തിരിച്ചു ചോദിക്കും അതിനേക്കാളും രാജിവെക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ അയാളുടെ അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിയുടെ ആ വ്യക്തിയുടെ പൊസിഷനിലൂടെ അന്വേഷണത്തെ സ്വാധീനിക്കാനോ അന്വേഷണത്തെ ബാധിക്കുമെന്നോ എന്നുള്ള നിലയിലേക്ക് എത്തുമെങ്കിൽ തീർച്ചയായിട്ടും രാജ്യമാണ് ഉചിതം അല്ല എന്നുണ്ടെങ്കിൽ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അത് ഫേസ് ചെയ്തിട്ട് ആ ഫേസ് ചെയ്തിട്ട് രാജി സാഹചര്യമാണ് അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയായെങ്കിലും കേസ് തെളിയാൻ സാധ്യത ഉണ്ട് എന്ന് കണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും രാജിവെച്ച് മാറുന്നത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ രാജിവെക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലല്ല അന്വേഷണത്തിൻ്റെ രീതി നമ്മുടെ സി ആർ പി സിയിലും അതുപോലെ പുതിയ ബി എൻ എസ് എസിലും ഉള്ളത് എന്നാണ് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് ശ്രീ ജയചന്ദ്രൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന് രാഷ്ട്രീയമായിട്ടുള്ള പ്രതികരണങ്ങളുടെ ഒരു ഒരു ദിവസം കൂടിയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഇന്ന് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ധനകാര്യമന്ത്രിയും ഇതേക്കുറിച്ച് സംസാരിക്കേണ്ടത് വളരെ ചെറിയൊരു ഭാഗം കണ്ട ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം എന്തുകൊണ്ടാണ് ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങളുടെ പരമ്പരകൾ നടന്നു എന്ന് വ്യക്തമാക്കിയ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പുറത്ത് എന്തുകൊണ്ട് സർക്കാർ അന്വേഷണം നടത്തുന്നില്ല ഗവൺമെൻറ് വളരെ ശക്തമായ ഒരു നിലപാടെടുത്തിട്ടുണ്ട് ആ നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് അതിനൊരു വലിയ പോലീസ് ടീമുണ്ട് അതിൽ അത് നടക്കുകയാണല്ലോ അപ്പം ആ കാര്യങ്ങൾ വരിക അതിനനുസരിച്ച് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നു ആ അന്വേഷണം വരിക അന്വേഷണം നടക്കുമ്പോൾ വസ്തുതകൾ പുറത്തു വരും ഇവിടെ ശ്രീ ജയചന്ദ്രൻ എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അന്വേഷണം നടത്തുന്നില്ല എന്ന ചോദ്യം പ്രഥമദൃഷ്ടിയാ തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ നിൽക്കാത്തതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ കാരണം ആ വിഷയം സുപ്രീം ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായ റിപ്പോർട്ട് പരിശോധിക്കാൻ ഹൈക്കോടതി പരിശോധിക്കാൻ പോകുന്നു എന്നുള്ളടത്ത് ആ നിയമപരമായ പരിശോധന തന്നെയാണ് അതിലേറ്റവും പ്രധാ പ്രാധാന്യത്തോടെ നടക്കേണ്ടത് സംശയമൊന്ന് അപ്പോഴും പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയാണ് പക്ഷേ സർക്കാരിനെതിരായിട്ടുള്ളൊരു രാഷ്ട്രീയ ആയുധമായി ഇതിനെ ഉപയോഗിക്കാൻ പ്രതിപക്ഷം തുനിയുന്നു എന്നതിൻ്റെ ലക്ഷണം അതിലില്ലേ അതിലേറ്റവും പ്രധാനപ്പെട്ട ആയുധമായി അവർ മുന്നോട്ട് വെക്കുന്നത് മുകേഷ് എം എൽ എ തന്നെയാണ് ഒരു ഭാഗത്ത് എന്നാൽ അതേ പ്രതിപക്ഷത്തെ സംബന്ധിച്ചും പ്രതിബന്ധങ്ങളില്ലേ ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി വിൻസൻറ്റ് ഇവർക്കെതിരായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഉള്ളപ്പോഴും വിചാരണ മറ്റു നടപടികളും നേരിടുമ്പോഴും അവർ എം എൽ എ മായി എം എൽ എമാരായി തുടരുകയാണ് ഇതേ കേസിലിപ്പോൾ കോൺഗ്രസ് അഭിഭാഷക സംഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പരാതി അദ്ദേഹത്തിനെതിരെ പരാതി പറഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട് പക്ഷേ സർക്കാരിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നതിൻ്റെ സൂചന അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ വാചകങ്ങളുണ്ട് അഞ്ച് ചോദ്യങ്ങളാണ് ചോദിച്ചത് മറുഭാഗത്ത് ധനകാര്യമന്ത്രി അതിന് പറഞ്ഞ മറുപടി നമ്മുടെ മുമ്പിലുണ്ട് ആ രൂപത്തിൽ സർക്കാരിന് ഇപ്പോൾ പ്രതിപക്ഷവും അല്ലെങ്കിൽ പുറത്തുനിന്നും വരുന്ന ചില ആക്ഷേപങ്ങളെ വിശദീകരിച്ച് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ എത്രമാത്രം കഴിയുന്നുണ്ട് രണ്ട് സാഹചര്യങ്ങളെക്കുറിച്ചാണ് എൻ്റെ ചോദ്യം അതിൽ ഞാനിപ്പോൾ കേരളയിൽ ചർച്ചയ്ക്ക് വരുന്നതിന് മുൻപ് പിന്നെ റിപ്പോർട്ടർ ചാനലിലും അതിന് മുൻപ് ട്വൻറ്റി ഫോർ ന്യൂസിലുമാണ് ചർച്ചയ്ക്ക് ഇരുന്നിരുന്നത് രണ്ട് പിന്നെ ചാനലുകളുടെയും ചോദ്യം ഇതായിരുന്നു മുകേഷിൻ്റെ രാജിയാണ് അവരുടെ ആവശ്യം അവരുന്നയിക്കുന്ന പ്രശ്നം അതാണ് അതിന് പിന്നെ ചർച്ച കഴിഞ്ഞു വസ്തുതകൾ പറയുകയും ചെയ്തു പ്രശ്നം ഒറ്റക്കാരിയുള്ളൂ ഇപ്പോൾ കുറ്റാരോപിതൻ എന്നുള്ള നിലയിലാണ് മുകേഷിനെ കാണാൻ കഴിയുക എം എൽ എ മുകേഷിനെ കാണാൻ കഴിയുക അതിനാണല്ലോ ഇപ്പോൾ എസ് ഐ ടി രൂപീകരിച്ചിരിക്കുന്നത് എസ് ഐ ടി വന്നിട്ടുണ്ട് എസ് ഐ ടി പിന്നെ ഇത് ഒരാളുടെ കേസല്ല മൊത്തത്തിലുള്ള എല്ലാവരുടെയും കൂടെ കേസായിട്ടാണ് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് എസ് ഐ ടി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് അവർ മൊഴികളെടുക്കുന്നു അത് വില പിന്നെ വിലയിരുത്തുന്നു വിലയിരുത്തിയതിനു ശേഷം കേസ് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ ഐ ഇടണമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെയാണ് തങ്ങളുടെ നടപടിക്രമം ഇന്ന് എസ് ഐ ടി തന്നെ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ അത് പറഞ്ഞിട്ടുണ്ട് ആ നിലയിലാണ് പോകുന്നത് എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞാൽ ആ ഘട്ടത്തിൽ എം എൽ എ മുകേഷ് അതിൽ ചാർജ് ഷീറ്റിൽ പ്രതിസ്ഥാനത്ത് വരുന്നെങ്കിൽ അപ്പോൾ ഈ ചർച്ചയ്ക്ക് സാങ്കത്യം അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയാണോ എങ്കിൽ പോലും സാങ്കത്യം ഇല്ലാതെ വരുന്നതാണെന്ന് അറിയാമോ മുകേഷ് ഒരു മന്ത്രിയായിരുന്നെങ്കിൽ ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് വേണമായിരുന്നു ബാക്കി കാര്യം അതെന്ന് പറഞ്ഞാൽ സ്വാധീനിക്കാൻ കഴിയുന്ന പദവിയിൽ ഉണ്ടെങ്കിൽ അത്തരം പദവി രാജിവെച്ചുകൊണ്ട് വരണം മുൻപ് പ്രസിഡൻസ് ഇത്രയും ഉണ്ട് വേറെ അങ്ങനെ ചെയ്യണമായിരുന്നു അങ്ങനെ ഒരു പദവിയിൽ മികച്ചില്ല ജനപ്രതിനിധിയാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എൽദോസിൻ്റെ കാര്യമുണ്ട് വിൻസെൻറ്റിൻ്റെ കാര്യമുണ്ട് അന്ന് അവരെ പിന്നെ പാർട്ടി ഭാരവാഹിത്വങ്ങളിൽ നിന്നാണ് ഒഴിവാക്കിയത് കോൺഗ്രസ് പാർട്ടി ഒഴിവാക്കിയത് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടെന്ന് മാത്രമല്ല പിന്നെ ജയിലിൽ കിടന്ന വിൻസെൻ്റ് തിരിച്ചറങ്ങിയതിന് ശേഷം കഴിഞ്ഞ ഇലക്ഷനിൽ വീണ്ടും സീറ്റ് കൊടുത്ത് ജയിപ്പിക്കുകയാണ് ചെയ്തത് ജ എം എൽ എ ആക്കുകയാണല്ലോ ചെയ്തത് എൽദോസിൻ്റെ കാര്യത്തിൽ ഒളിവിൽ പോയി എത്രയോ പ്രാവശ്യം ബലാത്സംഗം ചെയ്തു പീഡിപ്പിച്ചു എന്നാണ് ആ യുവതി പറഞ്ഞത് ഒളിവിൽ പോയി അവസാനം പിന്നെ കുറേ ആഴ്ചകളോളം ഒഴിവി പോയതിന് ശേഷമാണ് മുൻകൂർ ജാമ്യം കിട്ടി എൽദോസ് പുറത്തു വരുന്നത് ആ അദ്ദേഹത്തിനെയും എം എൽ എ സാധനം രാജിവെക്കണമെന്ന് ഒരു കോൺഗ്രസ് നേതാവും പറഞ്ഞില്ല അപ്പോഴെന്താണ് പിന്നെ സി പി എം സ്വീകരിച്ച നിലപാടിന് കൂടെ ആലോചിക്കണം പിന്നെ ഷരത്തെ സി പി എം പറഞ്ഞത് എം എൽ എ സ്ഥാനം രാജിവെക്കണമോ വേണ്ടോ എന്നുള്ള അവരുടെ ആ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ് ധാർമ്മികതയുടെ പ്രശ്നം അവർ തീരുമാനിച്ചോട്ടെ എന്നാണല്ലോ സി പി എം നിലപാട് സ്വീകരിച്ചത് അതിവിടെ ആ ആ നിലപാട് ഇവർ സ്വീകരിക്കില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് പിന്നെ ഇവിടെ മുകേഷിനെതിരെ എന്തെങ്കിലും ചാർജ് ഷീറ്റ് വരികയാണെങ്കിൽ എഫ്ഐആർ ഇടുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ മാത്രമാണ് ഇതിനെന്തെങ്കിലും ഒരു സാങ്കത്യം ഉള്ളത് അദ്ദേഹത്തിൻ്റെ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ സിനിമാ കോൺക്ലേവിൻ്റെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആ സമിതിയിൽ മുകേഷ് നിൽക്കുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ചോദ്യം വരുന്നത് അപ്പോഴാണ് അതല്ലാതെ പിന്നെ ബഹളം ഉണ്ടാക്കുന്നത് തികച്ചും രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ വർത്തമാനം പറയുന്നത് മുഴുവനും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാത്തതിനെക്കുറിച്ചാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യം ഇപ്പോൾ കാണിച്ചത് ഇവിടെ കാണിച്ചതും അതെ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയിട്ടുണ്ടെന്നേ അത് വ്യക്തമായിട്ട് എണ്ണ എണ്ണല്ലോ ഇരുവാന്തര പത്രസന്മാരും മുഖ്യമന്ത്രി പറഞ്ഞത് എന്തൊക്കെയാണ് അതെല്ലാം നേതാവ് ചോദിച്ചത് അന്വേഷണത്തെ കുറിച്ചല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള അന്വേഷണത്തിന് എന്തിനാണ് ഈ ഒളിച്ചുകളി താല്പര്യമില്ലാത്തതെന്നുള്ള മട്ടിലല്ലേ ആ ചോദ്യം എന്ത് ചെയ്തു എന്ന് എന്നുള്ള നിലയിലേക്കുള്ള അന്വേഷണത്തിലേക്കോ അതിലെ പ്രതിപക്ഷത്തിൻ്റെ വാദത്തിനോ ഒന്നും പ്രത്യേക പ്രത്യേകിച്ച് താല്പര്യമില്ല പക്ഷേ ഈ അന്വേഷണം എന്നതിൽ സർക്കാർ എന്തുകൊണ്ടോ താല്പര്യപ്പെട്ടില്ല എന്ന നിലയിലല്ലേ അദ്ദേഹം പറഞ്ഞത് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു 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 മനുഷ്യൻ ഒരു വ്യക്തി ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അദ്ദേഹം പിന്നെ ഒരു ഒരു പ്രാക്ടീസിങ് ലോയറായിരുന്നു ദീർഘകാലം എന്ന അദ്ദേഹം തന്നെ എപ്പോഴും പറയുന്നതാണ് സർക്കാർ എന്താണ് ചെയ്തത് ഹൈക്കോടതി കോടതിയിൽ ഈ വിഷയം ചെന്നിരിക്കുന്നു കോടതി എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ച് ഹേമാകമ്പിൻ്റെ റിപ്പോർട്ട് തുടർ നടപടികളിലേക്ക് പോകാം എന്ന് പൂർണ്ണമായും സർക്കാർ പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു ഓക്കെ അതല്ലേ പിന്നെ ഈ ഏതൊരു മനുഷ്യനും ഒരു നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യത്ത് അങ്ങനൊരു സംസ്ഥാനത്ത് നമ്മളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ആവർത്തിച്ച് പറയുന്ന സ്ഥാനത്ത് കോടതി വരട്ടെന്നേ സെപ്റ്റംബർ പത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളൊന്നും പോകണ്ടല്ലോ ഇനിയിപ്പോൾ ഏതായാലും ദിവസങ്ങളല്ലേ ഉള്ളൂ സെപ്റ്റംബർ പത്തിന് കോടതി ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നു അന്ന് സീൽഡ് കവറിൽ കൊടുക്കണമെന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടുണ്ടല്ലോ ആ സാധനം ഏറ്റവും എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ റിപ്പോർട്ട്മെൻ്റ് ഇനി എന്താണ് സർക്കാർ വേണ്ടത് എന്ന് നിശ്ചയിക്കാൻ പോകുന്ന ആരാണ് കേരളത്തിലെ പരമോന്നത നീതിന്യായ പീഠമാണ് നിശ്ചയിക്കാൻ പോകുന്നത് അതിനെ സ്വാഗതം ചെയ്യുകയല്ലേ അവിടെ തന്നെ പ്രാക്ടീസ് ചെയ്ത ഈ മനുഷ്യൻ ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെ ചെയ്യുമെന്നാണ് വാസ്തവത്തിൽ ഞാനൊക്കെ പ്രതീക്ഷിച്ചത് കേട്ടോ പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്ക് വായിൽ നിന്ന് വരുന്നത് ആ പിന്നെ നിയമവ്യവസ്ഥയെ അധിഷ്ഠിതമായ ഒരു ജീവിതം ഹൈക്കോടതിയിൽ ജീവിച്ച ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നല്ല തികഞ്ഞ രാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ വർത്തമാനമാണ് കേട്ടത് അതിലല്ല ഗവൺമെൻറ് വിശ്വസിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പം അടുത്ത ചോദ്യം അനുരാജ പറഞ്ഞില്ലേ അനിരാജ പറഞ്ഞു അനുരാജ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അതവരെ ഒരു സി പി ഐയുടെ എൽ ഡി എഫ് ഘടകകക്ഷി പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ ദേശീയ നേതാവാണ് അവരെ അവരുമായിട്ട് ആശയവിനിമയം നടത്താൻ അവരെ കൺവിൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എൽ ഡി എഫ് നടത്തുന്നുണ്ട് അത് സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ളവർ നടത്തുന്നുണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു പക്ഷം ഞാൻ അങ്ങനെയാണ് പിന്നെ അറിഞ്ഞത് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അത് അതാണ് അടുത്ത ചോദ്യം അതാണ് വരുന്നത് അപ്പൊ അത്തരത്തിൽ ഇത് ഹൈക്കോടതി തീരുമാനിക്കുന്ന കേസിൽ ഹൈക്കോടതിക്ക് അതിനുള്ള സാവകാശം എന്നൊന്നും ഹൈക്കോടതി പറയില്ലല്ലോ അവർ പരിഗണിക്കാൻ തീയതി പറയും ആ തീയതിയിൽ സർക്കാർ ഹാജരാകണം ആ അഡ്വക്കറ്റ് ജനറലോടെ ചെല്ലും കാര്യങ്ങൾ വിശദീകരിക്കും ബന്ധപ്പെട്ട എങ്ങനെയാണ് ഇത് പോകേണ്ടത് കോടതികളുടെ മേൽനോട്ടത്തിലാണോ പോകേണ്ടത് എന്നതിനിടയ്ക്ക് ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ വന്നു അതടക്കം കോടതി അതെ ശ്രീ 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 ജയചന്ദ്രൻ നമ്മുടെ സമയത്തിനകത്ത് നിർത്തി ചർച്ച അവസാനിപ്പിക്കേണ്ടതുകൊണ്ടാണ് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടർ നടപടികൾ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിൽ ഹൈക്കോടതിയാണ് കൃത്യമായ തീരുമാനമെടുക്കേണ്ടത് കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് അതിനെ ഇപ്പോഴത്തെ ഈ അന്വേഷണവും മറ്റു വെളിപ്പെടുത്തലുകളുമായി കൂട്ടിക്കുഴയ്ക്കുന്നതിലാണ് അപകടം അല്ലെങ്കിൽ പിശക് നിൽക്കുന്നത് ഈ രണ്ടും രണ്ട് തന്നെയാണ് ഇവിടെ ഞാൻ കുഞ്ഞുകൃഷ്ണമാഷനോട് ഒരൊറ്റ കാര്യം കൂടി നമ്മൾ ഈ ഇതുപോലെ ഒരു ഒരു ചർച്ചയിലേക്ക് ചലച്ചിത്ര നടൻ എന്ന നിലയ്ക്ക് കൂടി താങ്കൾ ഈ ചർച്ചയ്ക്ക് വരുന്ന ആദ്യമായതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഈ വിഷയത്തിനിടയിൽ സംസാരിക്കുന്ന ആദ്യമായതുകൊണ്ടാണ് ഒരു കാര്യം കൂടി താങ്കൾ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഡബ്ല്യു സി സി എന്ന കൂട്ടായ്മയുടെ ഒരു പോരാട്ടത്തിൻ്റെ വലിയ വിജയം ഇതിനകത്തുണ്ട് പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം പറഞ്ഞു മലയാള സിനിമയിൽ വലിയ മാറ്റത്തിൻ്റെ ഇന്ത്യൻ സിനിമയിൽ ആകെ മാറ്റത്തിന് വഴിവെച്ചത് മലയാള സിനിമയാണെന്ന് ചരിത്രത്തിൽ പറയാം അപ്പോൾ തന്നെ ആളുകൾ പറഞ്ഞു അതിൽ തന്നെ ഒരു വനിതാ കൂട്ടായ്മയാണ് ഇതിന് ചരിത്രപരമായി നേതൃത്വം വഹിച്ചത് അല്ലെങ്കിൽ അവരുടെ പ്രശ്നത്തെ മനസ്സിലാക്കിയ ഒരു സർക്കാരും മുഖ്യമന്ത്രിയുമാണ് ഒരു കമ്മിറ്റിയെ വെച്ച് പഠിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ ഒരു വലിയ മാറ്റം അപ്പോൾ ആ സംഘടനയ്ക്ക് ആ വനിതാ കൂട്ടായ്മയ്ക്ക് അവരുടെ പോരാട്ടത്തിന് മാഷിൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട് ഉണ്ടോ ഒരു സംശയമില്ല അവരാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് മുഖ്യമന്ത്രി സത്വരമായ നിലപാട് സ്വീകരിച്ചു നടപടി സ്വീകരിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹേമ കമ്മിറ്റി തന്നെ വന്നത് ഒരു സംശയമില്ല ഡബ്ല്യു സി സിനെ അഭിനന്ദിച്ചേ പറ്റൂ ഇവിടെ ഡോക്ടർ വിനീത് കുമാർ അവസാനമായി ഏതായാലും നമ്മൾ മുമ്പ് സംസാരിച്ച പറഞ്ഞല്ലോ പ്രത്യേക അന്വേഷണ സംഘം വന്നു അത് ഏറ്റവും മികവുറ്റ വിവിധ തലങ്ങളിലുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് വനിതാ പ്രാതിനിധ്യം വളരെ ശക്തമായിട്ട് അതിലുണ്ട് അവിടെ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മൊഴിയെടുപ്പ് നടക്കുന്നു എഫ് ഐ ആർ ഇട്ടു അന്വേഷണം മുന്നോട്ട് പോകുന്നു ഈ അന്വേഷണത്തിൻ്റെ കണ്ടെത്തൽ എന്നുള്ളത് ഇപ്പോൾ നമ്മളൊക്കെ ഏറെ കേട്ട വെളിപ്പെടുത്തലുമായി ബന്ധപ്പെടുത്തിയ ആളുകൾ പരിശോധിക്കും തന്നെ കണ്ടെത്തൽ എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറും യാതൊരു സംശയവുമില്ലല്ലോ തീർച്ചയായിട്ടും അത് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിലും ആ സ്റ്റേറ്റ്മെൻറ്റുകളെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് അതിജീവിതകൾക്ക് കഴിയുന്ന കാര്യങ്ങളും വെച്ചിട്ട് തെളിവുകൾ കളക്ട് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ തെളിവുകൾ കളക്ട് ചെയ്തിട്ട് അത് വളരെ കൺവിൻസിംഗ് ആയിട്ട് ഒരു പ്രോസിക്യൂട്ടബിൾ ചാർജ് ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് തെളിവുകൾ കോടതിയിൽ അത് നല്ല രീതിയിൽ പ്രോസിക്യൂട്ട് ചെയ്ത് ഹാജരാക്കി കഴിഞ്ഞ് നൂറ് ശതമാനവും അതിന് ശിക്ഷിക്കപ്പെടേണ്ടവരാണ് എന്നുണ്ടെങ്കിൽ മാതൃകാപരമായിട്ട് ശിക്ഷ കിട്ടുകയും വേണം അതേസമയം ഇത് ഒരു കാരണവശാലും ഇത് സത്യസന്ധമല്ലാത്തവുള്ളൊരു കേസുകളാണ് എന്നുണ്ടെങ്കിൽ തെളിവുകൾ കൊടുക്കാൻ കഴിയാത്ത കേസുകളാണ് എന്ന് ബോധ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കുറ്റാരോപിതർക്ക് നീതി കിട്ടുകയും വേണം എന്നുള്ള ഒരു അതാണല്ലോ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും പ്രാമുഖ്യമായിട്ടുള്ള ഒരു ഘടകം ഇങ്ങനെയല്ലേ വേണ്ടത് ഏതായാലും ആ നിലയിലേക്ക് ഇപ്പോഴത്തെ അന്വേഷണ സംഘം കൂടുതൽ ആർജവത്തോടെ ഉത്തരവാദിത്വത്തോടെ മുന്നോട്ട് പോകട്ടെ അതിൻ്റെ ശക്തമായ നടപടിക്രമങ്ങൾ ആരംഭിച്ചതിൻ്റെ വ്യക്തമായ സൂചനകൾ വ്യക്തമായ വിവരങ്ങൾ വന്ന ദിവസമാണ് ഈ വിഷയങ്ങളിലാകെ ഇന്ന് ഇന്നുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആ നിലയിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്നത്തെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഇന്ന് വന്ന വിഷയങ്ങളിൽ നിലനിന്നുകൊണ്ടുള്ള ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദി വളരെ പ്രധാനപ്പെട്ട കാര്യം മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ തൃശ്ശൂർ എ സി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം മാധ്യമപ്രവർത്തകർക്കെതിരെ സുരേഷ് ഗോപിയും കേസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കേസും കൗണ്ടർ കേസും അന്വേഷണവും ഒക്കെ ആയിട്ട് അതങ്ങനെ നിൽക്കുന്നു അതേസമയം അർജുനും അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ പുനരാരംഭിക്കണം എന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് ആ കുടുംബം ബംഗളൂരുവിലെത്തി മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയൊക്കെ കണ്ടു സന്ദർശനം കൂടിക്കാഴ്ച മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയെ കണ്ട് തൃപ്തികരമായി എന്നാണ് ആ കുടുംബം പ്രതികരിച്ചിട്ടുള്ളത് അങ്ങനെയും പുതിയ വിവരങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് ഇതെല്ലാം അടങ്ങുന്ന എൻ പി എമ്മിലേക്ക് അതിവേഗം എത്താം